വിഷയം ആര പര്യടനം എന്ന കൃതിയാണ്. മലയാള സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് മലയാള വിമർശന സാഹിത്യത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ കുട്ടിക്കൃഷ്ണ മാരാർ രചിച്ച അതുല്യ പ്രതിഭയുള്ള ഒരു എഴുത്തുകാരന്റെ കൃതി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന ഒരു കൃതിയാണ് ഭാരത പര്യടനം. പൊതുവെ നമ്മൾ സിവിൽ സർവീസ് മലയാളത്തിലേക്ക് കടക്കുമ്പോൾ അത്ര ഈസി അല്ലാത്ത ഒരു ടോപ്പിക്കാണ് ഭാരത പര്യടനം. കാരണം നമ്മളുടെ പല, നിങ്ങൾ മ്യൂട്ട് ചെയ്യണം, ക്ലാസ്സിൽ കയറുന്ന കുട്ടികൾ മ്യൂട്ട് ചെയ്യണം. ഭാരത പര്യടനം എന്നുള്ള ഒരു കൃതിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്കറിയാം കുട്ടിക്കൃഷ്ണ മാരാർ എന്നുള്ള പ്രതിഭയെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരായിരുന്നു കുട്ടിക്കൃഷ്ണ മാരാർ? വിമർശനത്തെ സർഗാത്മകതയോളം ഉയർത്തിയ എഴുത്തുകാരനായിരുന്നു കുട്ടിക്കൃഷ്ണ മാരാർ. സാഹിത്യത്തിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. സാഹിത്യ പ്രസ്ഥാനങ്ങൾ, കിളിപ്പാട്ട് ഒരു സാഹിത്യ പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ കണ്ണശ്ശന്മാർ നേതൃത്വം നൽകിയ സാഹിത്യ പ്രസ്ഥാനം, അതൊരു സാഹിത്യ പ്രസ്ഥാനമാണ്. അങ്ങനെ നമ്മൾ സാഹിത്യത്തെ പലതായിട്ട് തരംതിരിക്കുമ്പോൾ അവിടെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന, വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് വിമർശനം അല്ലെങ്കിൽ നിരൂപണം എന്ന് അറിയപ്പെടുന്നു. ഇന്ന് കാണാൻ പോകുന്ന ഈ കൃതി സാഹിത്യത്തിലെ നിരൂപണം എന്നുള്ള ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ്. നിരൂപണ സാഹിത്യ ശാഖയ്ക്ക് മലയാളത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നായിരുന്നു കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. അപ്പോൾ ആ കൃതിയെ നമ്മൾ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്, ഈ ഭാരത പര്യടനം എന്നുള്ള കൃതി. പൊതുവെ ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, നമ്മൾ സിവിൽ സർവീസ് മലയാളം ഓപ്ഷണൽ പഠിക്കുമ്പോൾ അതിൽ വളരെ എളുപ്പമുള്ള കുറെ വിഷയങ്ങൾ, ഒരു മീഡിയം ലെവൽ ടഫ്നെസ് ഉള്ള കുറച്ച് വിഷയങ്ങൾ, പിന്നെ മൂന്നാമത്തെ ഘട്ടത്തിൽ വരുന്നതാണ് വളരെ ടഫായിട്ടുള്ള ഒരു വിഷയം. അതിലെ ഒരു മൂന്നാമത്തെ ഘട്ടത്തിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു കൃതിയാണ് നമ്മൾ ഇന്ന് എടുക്കുന്ന ഭാരത പര്യടനം. അപ്പൊ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അനലറ്റിക്കൽ സ്കിൽ എത്രമാത്രം ഉണ്ട്, അതിനനുസരിച്ച് അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ അനലറ്റിക്കൽ സ്കില്ല് വളരെ വീക്കാണ് എങ്കിൽ ഭാരത പര്യടനം പോലുള്ള വിഷയം പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം എന്നുള്ള കൃതിയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ മഹാഭാരതത്തിന്റെ ഒരു പുനർവായനയാണ് നമ്മൾ ഭാരത പര്യടനത്തിൽ കാണുന്നത്. ഒരു കൃതിയെ മറ്റൊരാൾ വായിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന അനുഭവങ്ങളെ അയാൾ അക്ഷര താളുകളിലേക്ക് മാറ്റിവെക്കും, അതാണ് ഭാരത പര്യടനം. ഏതാണ്ട് 18 അധ്യായങ്ങളാണ് ഈ കൃതിയിൽ. ഭീഷ്മപ്രതിജ്ഞ, അംബ, കർണന്റെ അരങ്ങേറ്റം, യുദ്ധത്തിന്റെ ആയുധശാല, ഭീഷ്മരുടെ ധർമ്മനിശ്ചയം, നേശേ ബലസ്യേതി ചരേന്ദ്രധർമ്മം, കിരാതമൂർത്തി, വ്യാസന്റെ ചിരി, ഘോഷയാത്ര, പാർത്ഥസാരഥി, ഭഗവത് ദൂത്, രണ്ട് അഭിവാദനങ്ങൾ, സഹോദരന്മാർ തമ്മിൽ, യുദ്ധത്തിന്റെ പരിണാമം, നിഷ്പക്ഷനായ ബലരാമൻ, അർജുന വിഷാദയോഗം, ധൃതരാഷ്ട്ര പ്രവേശ്യ ധർമ്മപരീക്ഷകൾ. ഇങ്ങനെ ഈ 18 ചാപ്റ്റേഴ്സിൽ ഭാരത പര്യടനത്തിൽ നമ്മൾ പഠിക്കുന്ന 18, നമുക്ക് പഠിക്കാനുള്ള 18 ചാപ്റ്ററിൽ തന്നെ കുറച്ച് അധ്യായങ്ങളെ നമ്മൾ പ്രധാനപ്പെട്ട അധ്യായങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഏകദേശം 13 അധ്യായങ്ങൾ, 18 അധ്യായങ്ങളുള്ള ഈ കൃതിയില് ഏകദേശം 13 അധ്യായങ്ങളാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളായിട്ടുള്ളത്. അപ്പോൾ മഹാഭാരതത്തിന് എന്തുകൊണ്ടാണ് ഒരു പുനർവായന കുട്ടിക്കൃഷ്ണ മാരാരെ കുറിച്ച്? കുട്ടിക്കൃഷ്ണ മാരാരെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം യുക്തിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് നിരൂപണം നടത്തിയ വ്യക്തിയാണ്. എന്താണ് നിരൂപണം? നിരൂപണ സാഹിത്യത്തിൽ പെട്ട കൃതിയാണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു. നിരൂപണം എന്ന് വെച്ചാൽ എന്താണ്? നിരൂപണം അല്ലെങ്കിൽ വിമർശനം എന്താണ്? നിങ്ങൾക്ക് പറയാം എന്താണ് നിരൂപണം, എന്താണ് വിമർശനം? മലയാളത്തിലെ പ്രശസ്ത, പറഞ്ഞോളൂ. ഒരു കൃതിയെ അത് വായിച്ചതിന് ശേഷം പല വ്യൂവില്
ഒരു കൃതിയെ വായിച്ച് ആസ്വദിച്ച് വിലയിരുത്തുന്നതിനെയാണ് നിരൂപണം അല്ലെങ്കിൽ വിമർശനം എന്ന് പറയുന്നത്. അപ്പോ 10 പേര് ഒരു കൃതിയെ വിലയിരുത്തുകയാണ് എങ്കിൽ 10 പേരും ഒരുപോലെ ആ കൃതിയെ വിലയിരുത്താൻ സാധ്യതയുണ്ട്, ഒരുപോലെ നിരൂപണം നടത്താൻ സാധ്യതയുണ്ട്. അപ്പൊ 10 പേരും ആ കൃതിയെ വിലയിരുത്തുന്നത് 10 വേറിട്ട രീതിയിലായി. അപ്പോൾ മഹാഭാരതം അദ്ദേഹം ഈ കൃതിയുടെ അവതാരികയിൽ തന്നെ പറയുന്നുണ്ട്, കുട്ടികൃഷ്ണമാരാര് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് എപ്പോഴാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ തോന്നിയത്? മഹാഭാരത യുദ്ധം, യുദ്ധത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. മഹാഭാരത യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണ്? ജയിച്ചവർക്കും തോറ്റവർക്കും ഒരുപോലെ നഷ്ടമുണ്ടായ യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം അല്ലെ. ഭാരത യുദ്ധം എന്താണ് സംഭവിച്ചത്? ജയിച്ചവർക്ക് മനശാന്തി നഷ്ടപ്പെട്ടു. കാരണം എന്താണ്? ദ്രൗണി പാണ്ഡവ ശിബിരത്തിൽ കയറി എല്ലാവരെയും കൊന്നുകളഞ്ഞു, അവരുടെ ബന്ധുമിത്രാദികൾ എല്ലാം തന്നെ കൊല്ലപ്പെട്ടു. കൗരവരെ സംബന്ധിച്ച് എന്താണ് പ്രത്യേകത? കൗരവരെ സംബന്ധിച്ച് അവർക്ക് ശരീര നഷ്ടമുണ്ടായി. കൗരവരിൽ പ്രമാണിമാരെല്ലാവരും തന്നെ കൊല ചെയ്യപ്പെടുകയാണ്. അപ്പോൾ യുദ്ധത്തിൽ പോരാടിയ ഇരു കൂട്ടർക്കും നഷ്ടമുണ്ടായ അല്ലെങ്കിൽ ഇരു കൂട്ടർക്കും പരാജയമുണ്ടായ ഒരു യുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് കുരുക്ഷേത്ര യുദ്ധത്തെ, മഹാഭാരത യുദ്ധത്തെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും. ഭാരത യുദ്ധത്തിന്റെ സർവ നാശത്തിന് ശേഷം ദിഗ്വിജയത്തിന് നടക്കുന്ന അർജുനന്റെ അടുക്കൽ സഹോദരിയായ ദുശള തന്റെ പേരക്കുട്ടിയെയും എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു. അതിന്റെ ജീവനെങ്കിലും തിരിച്ചു തരണമേ എന്ന് ചോദിക്കുന്നു. ഇത് തന്നെ വല്ലാതെ സ്പർശിച്ചു എന്നാണ് കുട്ടികൃഷ്ണമാരാരും. അങ്ങനെ അദ്ദേഹം മഹാഭാരതം വായിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹത്തെ വേറിട്ട ഒരു ചിന്തയിലേക്ക്, മഹാഭാരതത്തെ ഒരു പുനർവായനയ്ക്ക് പ്രേരിപ്പിക്കുന്നു. എന്താണ് ഈ പുനർവായന എന്ന് വെച്ചാൽ? പുനർവായന എന്ന് വെച്ചാൽ ആ കൃതി ഒരുപക്ഷെ മനസ്സിലാക്കപ്പെട്ട രീതിയിൽ ആയിരിക്കില്ല പുനർവായനയിൽ മനസ്സിലാക്കപ്പെടും. ആ സാഹിത്യകൃതിയെ പല തലങ്ങളിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കും. ആ സാഹിത്യകൃതിയുടെ ഗുണവും ദോഷങ്ങളും ഒക്കെ പല തലങ്ങളിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്നതിനെയാണ് പുനർവായന എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൃഷ്ണ മാരാരുടെ വലിയൊരു പ്രത്യേകത, അദ്ദേഹം ഈ മഹാഭാരത സന്ദർഭത്തെ പുനർവായനയ്ക്ക് വിധേയമാക്കുമ്പോൾ പല ആളുകൾക്കും അത്ര ദഹിക്കുന്നില്ല. കാരണം ഇതിഹാസ കഥാപാത്രങ്ങളുടെ ഇതിഹാസമാനം തകർക്കപ്പെടുകയാണ്. ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, കുട്ടികൃഷ്ണ മാരാരെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികൃഷ്ണ മാരാർ വിമർശനത്തിൽ യുക്തിക്കാണ് പ്രാധാന്യമുള്ളത്, ബുദ്ധിക്കാണ് പ്രാധാന്യമുള്ളത്. ഇതിഹാസ കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിഹാസ കഥാപാത്രങ്ങളെ, ദൈവീക കഥാപാത്രങ്ങളെ നമുക്കൊരിക്കലും യുക്തി കൊണ്ട് മാത്രം വിലയിരുത്തുക സാധ്യമല്ല. അവരുടെ വ്യക്തിത്വത്തിൽ ദ്വൈതം അല്ലെങ്കിൽ ഒരു ഡ്യുവാലിറ്റി. എന്താണ് ഈ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്? ഇതിഹാസ കഥാപാത്രങ്ങളിലെ ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൈഡിൽ അവര് ചിലപ്പോൾ മനുഷ്യരെ പോലെ പെരുമാറും, മറ്റൊരു സൈഡിൽ അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറമുള്ള ഒരു തലവും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ കുട്ടികൃഷ്ണ മാരാരുടെ തത്വചിന്ത, അദ്ദേഹത്തിന്റെ സൗന്ദര്യ ദർശനം, ഒരു കൃതി അദ്ദേഹം നേരിട്ട് അദ്ദേഹം വിലയിരുത്തുമ്പോൾ അതൊക്കെ തന്നെ ഒരുപക്ഷെ വളരെ ഹൃദ്യസ്ഥമായ രീതിയിൽ നിലകൊള്ളുകയാണ്. അദ്ദേഹം ആ ഒരു കൃതിയെ വിലയിരുത്തുമ്പോൾ അതുവരെ ആരും കടന്നു ചെന്നിട്ടില്ലാത്ത വഴികളിലൂടെയാണ് അദ്ദേഹം കടന്നത്. ഇപ്പൊ നമ്മള് ചില എഴുത്തുകാരൊക്കെ, ചില ആളുകളൊക്കെ ചില മേഖലകളിൽ കടന്നു വരുമ്പോൾ അവർ മറ്റാരും കടന്നു ചെന്നിട്ടില്ലാത്ത മേഖലകളിലൂടെ കടന്നു പോകും. ഇപ്പോൾ ചില കൃതികളെ അധികരിച്ചുകൊണ്ട് കൃതികൾ വരും. അങ്ങനെയുള്ള ഏതെങ്കിലും കൃതിക്ക് ഒരു ഉദാഹരണം പറയാം. ഏതെങ്കിലും ഒരു കൃതിയെ അടിസ്ഥാനമാക്കി വീണ്ടും വേറൊരു കൃതി വരും. രണ്ടാമൂഴം വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഏതൊക്കെ കൃതികളുള്ളൂ? ഒരു കൃതിയെ അധികരിച്ചുകൊണ്ട് ഒരു 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 കൃതി വന്നതിന്റെ ഒരു ഉദാഹരണം വേറെ ദസ്തയോവ്സ്കിയുടെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് മലയാളത്തിൽ ഒരു നോവൽ വന്നിട്ടുണ്ട്. ഏതാ വന്നിട്ടുണ്ട്? ദസ്തയോവ്സ്കിയുടെ ഒരു സങ്കീർത്തനം പോലെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ
കൃതി വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ എഴുത്തുകാരനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് മറ്റൊരാളുടെ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് വിമർശനത്തിന് വിധേയമാകുന്നത്. മലയാള സാഹിത്യത്തിൽ നിരൂപണ സാഹിത്യത്തിൽ ശ്രദ്ധേയമായ പങ്കുകൾ നൽകിയപ്പോൾ തന്നെ കുട്ടിക്കൃഷ്ണമാരാര് പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞത് സാഹിത്യത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം മനസ്സംസ്കരണമാണ്. ആളുകളുടെ മനസ്സിനെ ശുദ്ധീകരിക്കലാണ് സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ എഴുത്തിന്റെ ലക്ഷ്യമെന്നാണ് കുട്ടിക്കൃഷ്ണമാരാര് പറഞ്ഞത്. എത്ര ആളുകൾ ഇത് വിശ്വസിക്കും? ചില ആളുകൾ പറയും എഴുത്തുകാരൻ എഴുതുന്ന അവന് വേണ്ടിയാണ്, എഴുത്തുകാരനോട് ആരോടും ഒരു കടപ്പാടുമില്ല, സമൂഹത്തോടൊരു കടപ്പാടുമില്ല, അവന് തോന്നിയതൊക്കെ എഴുതി വെക്കും. പക്ഷെ കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നു അങ്ങനെയല്ല, സാഹിത്യത്തിന്റെ ലക്ഷ്യം മനസ്സുകളുടെ ശുദ്ധീകരിക്കലാണ്, മനസ്സുകളുടെ സംസ്കരണമാണ് സാഹിത്യത്തിന്റെ ലക്ഷ്യം. അത് അദ്ദേഹം മുൻപോട്ടേക്ക് വെക്കുകയാണ്. അപ്പോൾ ധർമാധർമ്മ വിചിന്തനത്തിലൂടെ ഇതിഹാസ കഥാപാത്രങ്ങളെ പുനർവായനയ്ക്ക് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ഭാരത പര്യടനം എന്നുള്ള കൃതിയിൽ അദ്ദേഹം വിലയിരുത്തുവാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഈ നിരൂപണ കലയിലെ ഒരു ഇതിഹാസം എന്നൊക്കെ നമുക്ക് കുട്ടികൃഷ്ണമാരെ വിശേഷിപ്പിക്കും. കുട്ടികൃഷ്ണമാരെ പറഞ്ഞൊരു കാര്യമുണ്ട്. കുട്ടികൃഷ്ണമാരെ പറഞ്ഞു, നിരൂപകന് ഒരിക്കലും നിഷ്പക്ഷനായി നിലനിൽക്കാൻ സാധിക്കും. നിഷ്പക്ഷൻ എന്ന് വെച്ചാൽ എല്ലാവരും പറയും നിരൂപകൻ ആരായിരിക്കണം? നിരൂപകൻ ഒരു പക്ഷത്തും ചേരാതെ ന്യൂട്രൽ ആയിട്ട് നിൽക്കണമെന്നാണ് പൊതുവെ ആളുകളെല്ലാം പറയുന്നത്. പക്ഷെ കുട്ടികൃഷ്ണമാരാർ ആ വാദഗതിയെ പൊളിച്ചടിക്കും. അദ്ദേഹം പറഞ്ഞു ഒരു നിരൂപകൻ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്, ഒരു ക്രിട്ടിക്കിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിലയുറപ്പിച്ച് മതിയാവും. ഏതെങ്കിലും ഒരു പക്ഷത്ത് നിലയുറപ്പിക്കാതെ ഒരിക്കലും ഒരു ക്രിട്ടിക്കിന് നിരൂപണം സാധ്യമല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം മുൻപോട്ടേക്ക് വയ്ക്കുന്നു. അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെ ധർമ്മ പ്രശ്നത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, പുരുഷാർത്ഥങ്ങൾ മൂന്നാണ് നിങ്ങൾക്കറിയാം, അർത്ഥം, ധനം, കാമം, മോക്ഷം. അപ്പോൾ ഇതിനെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം വിചിന്തനം നടത്തുകയാണ് ചെയ്യുന്നത്. പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ ഡയമെൻഷൻ. ഇന്നും കേരളത്തിലെ പല വീടുകളിലും ഭാരത പര്യടനം വായിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്തൊരു DYSP വീട്ടിൽ പോയി. അപ്പൊ അദ്ദേഹം സിവിൽ സർവീസ് പഠിക്കുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിലാരും സിവിൽ സർവീസ് പഠിക്കുന്നവരോ ഒന്നും ഇല്ല. പക്ഷെ അവിടെ നോക്കിയപ്പോ ഈ കൃതി അവിടെ ഇരിപ്പുണ്ട്. ഒരുപാട് ആളുകളെ സ്വാധീനിച്ച ഒരു കൃതിയാണ്. എനിക്ക് തോന്നുന്നു സ്കൂളുകളിൽ ഈ കൃതി സിലബസിന്റെ ഭാഗമായിട്ടുണ്ട്. ICSE സിലബസിലോ മറ്റോ സ്കൂൾ സിലബസിൽ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അക്കാലഘട്ടത്തിൽ കുട്ടികൃഷ്ണമാരാർക്ക് ഒട്ടേറെ ആസ്വാദകരെ നേടിക്കൊടുത്ത ഒരു കൃതിയാണ്. അദ്ദേഹം മാതൃഭൂമിയിൽ ഒരു പ്രൂഫ് റീഡറായിട്ടൊക്കെ ജോലി നോക്കിയ ആളാണ്. നാലപ്പാട്ടിന്റെ ഒരുപാട് അനുഗ്രഹാശസ്സുകൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കൃതിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് വിഗ്രഹങ്ങൾ ഭഞ്ജിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിൽ നിന്ന് കരുതപ്പെടുന്ന ചില കഥാപാത്രങ്ങൾ, നമ്മൾ ഹീറോയിസത്തിന്റെ പാരമ്പര്യയിൽ പ്രതിഷ്ഠിച്ചിരുന്ന ചില കഥാപാത്രങ്ങൾ, അവരുടെ ഹീറോയിസം ഒക്കെ തവിട് പൊടിയായി. വിഗ്രഹങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഉടഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും. നമ്മളുടെയൊക്കെ ബാല്യ കൗമാര കാലഘട്ടത്തിലെ വായനയിൽ നമ്മൾ ഏറ്റവും ഉയരത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു കഥാപാത്രമാണ് യുധിഷ്ഠിരൻ. ധർമ്മത്തിന്റെ പ്രതിരൂപം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന യുധിഷ്ഠിരനെ പോലെയുള്ള കഥാപാത്രങ്ങൾ ഭാരത പര്യടനത്തിൽ വീണുടഞ്ഞ് പോകുന്ന കാഴ്ച നമ്മൾ കാണും. നമ്മൾ വെറുപ്പോടുകൂടിയും ദേഷ്യത്തോടുകൂടിയും മാത്രം നോക്കിയിരുന്ന ഒരു കഥാപാത്രമാണ് മഹാഭാരതത്തിലെ ദുര്യോധനൻ. പകയുടെ പ്രതീകമായി മാത്രം കണ്ടിരുന്ന ഒരു വ്യക്തിത്വം. പക്ഷേ ഭാരത പര്യടനം പോലെയുള്ള ഒരു കൃതി നമ്മൾ വായിക്കുമ്പോൾ ദുര്യോധനന്റെ വ്യക്തിത്വത്തിലെ ചില നല്ല ഗുണങ്ങൾ സൂര്യ തേജസ്സോടുകൂടി ഉജ്ജ്വലിക്കുന്നതായി, പ്രകാശിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോ മാരാരുടെ വിമർശനത്തിന്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, സർഗാത്മകതയോളം വിമർശന കലയെ ഉയർത്തി. എന്താണ് ഈ സർഗാത്മകതയോളം വിമർശന കലയെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്?
എന്താണ് സർഗാത്മകതയോളം വിമർശന കലയെ ഉയർത്തുക എന്ന് വെച്ച ഉദ്ദേശം? പൊതുവെ നമ്മൾ പറഞ്ഞാൽ ആളുകൾക്ക് അത്ര താല്പര്യമുള്ള സംഗതി, പൊതുവെ ഒരു ബോറിംഗ് സബ്ജക്ട് എന്ന് ആളുകൾ പറയുന്ന ഒരു കൃതിയെ കുറിച്ച് വേറെ ആരോ എന്തോ ഒക്കെ എഴുതി വെക്കുന്നു. ഇങ്ങനെ ഇതാണ് നമ്മൾ വിമർശനത്തെ കുറിച്ച് പൊതുവെ കാണുന്ന ഒരു കാഴ്ചപ്പാട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്? വിമർശകൻ ആ കൃതിയെ കുറെ കുറ്റം പറയും, അല്ലെങ്കിൽ കുറെ പുകഴ്ത്തി പറയും, ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ മാരാരെന്താ ചെയ്തത്? മാരാർ അതിനെ ഒരു പുതിയ അനുഭൂതി തലത്തിലേക്ക് കൊണ്ടു. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥയാത്ര നടത്തി മനസ്സുകളെ ശുദ്ധീകരിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം അദ്ദേഹത്തിന് ഉണ്ടായി. അതൊരു ചെറിയ കാര്യം. അപ്പോ ഒരു സർഗാത്മക പ്രക്രിയ, എന്താണ് ഈ സർഗാത്മകത എന്ന് വെച്ചാൽ? ക്രിയാത്മകത, മൗലികം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുക. അല്ലെ, നിങ്ങൾ ചെറുകഥാ മത്സരത്തിനോ കവിതാ മത്സരത്തിനോ ഒക്കെ പോവുകയാണെങ്കിൽ രചനകൾ മൗലികമായിരിക്കണമെന്ന്. ഒരു പ്രതിഭയെ വേറിട്ട് നിർത്തുന്നതാണ് അയാളുടെ സർഗാത്മകത. അയാളുടെ ഉള്ളിലെ ആ ക്രിയാത്മകതയാണ് ഒരു കൃതിക്ക് ജീവൻ പകരുന്നത്. ആ ജീവൻ നമുക്ക് ഭാരതപര്യടനം എന്നുള്ള കൃതിയിൽ കാണാം. അതുകൊണ്ടാണ് ഡി ബെഞ്ചമിൻ അദ്ദേഹത്തെ ജീവിത ചിന്തകനായ വിമർശകൻ എന്നാണ് കുട്ടികൃഷ്ണ മാരാരെ വിശേഷിപ്പിച്ചു. ഇന്നും നിരവധി പഠനങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നടക്കുന്നുണ്ട്. മാരാരുടെ നിരൂപണത്തിന്റെ പ്രൗഢിയും പരിമിതിയും എന്ന പേരിലൊരു പഠനം എം ടി ശ്രീലേഖ നടത്തിയിട്ടു. ഇന്നും പഠനങ്ങൾ ധാരാളം നടത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭാരതീയ സൗന്ദര്യ തത്വശാസ്ത്ര ചിന്തകളുടെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് നിരൂപണം നടത്തിയത്, അല്ലെങ്കിൽ വിമർശനം നടത്തി. അദ്ദേഹം ഭാരതീയമായ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ, അദ്ദേഹത്തിന്റെ ഈ ഭാരത പര്യടനത്തിലെ 10-13 വരുന്ന പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിൽ നേശേ ബലസ്യേതി ചരേത ധർമ്മം എന്ന് പറയുന്ന ഒരു അധ്യായമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആരാണ് കുട്ടികൃഷ്ണ മാരാർ എന്നാണ് ഞാൻ ഇത്രയും സമയം നിങ്ങളോട് പറഞ്ഞിരുന്നത്. കുട്ടികൃഷ്ണ മാരാർ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ നിരൂപണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? അപ്പൊ നമ്മള് യു പി എസ് സി മുൻ വർഷങ്ങളിൽ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ച ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ചില വിഷയങ്ങളൊക്കെ നമുക്ക് അത്ര ഒരു സുഖകരമായിട്ട് തോന്നിയില്ലെങ്കിലും മലയാളം ഓപ്ഷണലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മാർക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ സാധിക്കും. ഏറ്റവും ഹൈ സ്കോറിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നത് മലയാളം ഓപ്ഷണലായിട്ട് എടുക്കുമ്പോഴാണ്. മറ്റു പല വിഷയങ്ങളും നോക്കിക്കോളൂ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് സ്കോറിംഗ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. കഴിഞ്ഞ 20 ചോദ്യങ്ങൾ, ഈ മേഖലയിൽ നിന്നുള്ള 20 ചോദ്യം, 2001 മുതൽ 2021 വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. 2001 ചോദ്യവും നമ്മൾ ഇന്ന് എടുക്കുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. ആ ചോദ്യങ്ങളിലേക്ക് നമ്മൾ ആദ്യം പോവുകയാണ്. കാരണം എപ്പോഴും സിവിൽ സർവീസിൽ പ്രധാനം ചോദ്യങ്ങൾക്ക് എങ്ങനെ നന്നായിട്ട് ഉത്തരം. നിങ്ങളുടെ അറിവല്ല പ്രധാനം, കുറെ അറിവുണ്ട്. ഇത് പക്ഷേ 1.5 പേജിൽ, 2 പേജിൽ, 3 പേജിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു കാര്യവുമില്ല. അപ്പൊ ഈ ചുരുങ്ങിയ പേജിൽ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളുടെ ഉത്തരം എഴുതുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ട കണ്ടന്റ് ആണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ട ആ ഒരു തലത്തിലേക്ക് നമ്മളുടെ ആൻസർ പേപ്പറിന്റെ നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ 21 ചോദ്യം നോക്കൂ. നേശേ ബലസ്യേതി ശരീര ധർമ്മം എന്ന രചന വെളിപ്പെടുത്തുന്ന കുട്ടികൃഷ്ണ മാരാരുടെ നിരൂപണ സവിശേഷതകൾ എന്തല്ല നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന അധ്യായമാണ്. ഇതെന്താണെന്നുള്ളതൊക്കെ ഞാനിപ്പോ വിശദീകരിച്ചു തരാം. നേശേ ബലസ്യേതി ശരീര ധർമ്മം എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട, ഒരു മാർക്കണ്ഡേയ മുനിയുടെ വാചകമാണ്. ഇതിന്റെ ആന്തരിക അർത്ഥം എന്താണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിനെ കുട്ടികൃഷ്ണ മാരാർ എപ്രകാരം നോക്കിക്കാണുന്നു എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇനി മറ്റൊരു ചോദ്യം ആ മേഖലയിൽ നിന്ന് നമ്മൾ കാണാൻ പോകുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 20 22 ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് ഒരു വർഷം കുറഞ്ഞ ഒരു ചോദ്യമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. അതാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. 17 ചോദ്യം ഒന്ന് വായിക്കാമോ ആരെങ്കിലും? 17, വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ. 17 ചോദ്യം ആരാ വായിക്കാം? നന്മയുടെ ചെയ്തിട്ട് വായിക്കാം. ഭാരതത്തിലെ ക്ലിയർ ആവുന്നില്ല, പറയുന്ന കേൾക്കുന്നില്ല.
വ്യാസഭാരതത്തിലെ ധർമ്മസങ്കല്പത്തെ സൂക്ഷ്മമായും സ്വതന്ത്രമായും വിശകലനം ചെയ്യുകയാണ് ഭാരത പര്യടനത്തിൽ കുട്ടികൃഷ്ണ മാരാർ ചെയ്യുന്നത്. ഭീഷ്മരും എന്നീ അധ്യായങ്ങളെ അടിസ്ഥാനമാക്കി ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് രണ്ട് ചാപ്റ്ററുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മളിപ്പോ കാണാൻ പോകുന്ന അധ്യായത്തിൽ നിന്നും ഒരു ചോദ്യം വന്നിട്ടുണ്ട്, നമ്മളത് നോക്കും. അനലറ്റിക്കലാണ് ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒരു ബി എ മലയാളത്തിനോ എം എ മലയാളത്തിനോ എഴുതേണ്ട രീതിയിലല്ല സിവിൽ സർവീസ് മലയാളത്തിൽ ഉത്തരവ് എഴുതും. സിവിൽ സർവീസ് മലയാളത്തിൽ നമ്മളുടെ ആൻസർ എത്രമാത്രം അനലിറ്റിക്കൽ ആവുകയാണോ അത്രമാത്രം മാർക്ക് കൂടാൻ ശ്രമിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം മാത്സ് ഓപ്ഷണലിൽ ഓൾ ഇന്ത്യ ടോപ്പറുടെ മാർക്ക് 260 മാർക്ക്, നമ്മുടെ കുട്ടികളുടെ മാർക്കും 314. നോക്കൂ എത്രയാ ഡിഫറൻസ് നോക്കും. സിവിൽ സർവീസില് ഒരു മാർക്ക് കുറഞ്ഞ 10 റാങ്ക് പുറകോട്ട്. അപ്പോ ഓപ്ഷണലിന്റെ ടോപ്പേഴ്സ് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ കുട്ടികൾ തന്നെയാണ് ടോപ്പേഴ്സ്. അപ്പൊ അവിടെ ഒക്കെ നോക്കുമ്പോ അത് കൃത്യമായ ഒരു അനലറ്റിക്കൽ സ്കില്ലോടുകൂടി ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട്, നമ്മളിപ്പോ കാണാൻ പോകുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം. ഇപ്പൊ തന്നെ ആ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുകയാണോ? നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാ ഓപ്ഷണലിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് അതാണ്, ഒരേ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു. 11-ാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. 2013 എന്ന വാക്യത്തെ വ്യാഖ്യാനിക്കുന്നതിൽ മാരാരുടെ ധർമ്മബോധവും യുക്തിചിന്തയുമാണ് പ്രകടമാകുന്നത്. ചർച്ച ചെയ്യുക, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക. ഇതില് നിരൂപിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിട്ടിക് അദ്ദേഹം ആ കൃതിയെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ധർമ്മബോധം, മൂല്യബോധം, രണ്ട് യുക്തിചിന്ത, റാഷണൽ ആയിട്ടുള്ള ഒരു തിങ്കിങ്, ഇത് രണ്ടുമാണ് മുൻപോട്ടേക്ക് വരുന്നത് എന്നുള്ളതാണ് ആ ചോദ്യത്തിൽ വരുന്നത്. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാം, ഞാനത് എന്താണെന്നുള്ളത് പറയാം. ഇനി മറ്റൊരു ചോദ്യം, നമുക്ക് 3 ചോദ്യങ്ങളാണ് ഇപ്പൊ ഒരൊറ്റ അധ്യായത്തിൽ നിന്ന് മാത്രം ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ഗ്രന്ഥ നിരൂപണം എന്ന നിലയിൽ മാത്രം കാണാവുന്ന ഒന്നാണോ ഭാരത പര്യടനം? 2020 ചോദ്യങ്ങളുണ്ട് നമുക്കപ്പോ. 2020 ചോദ്യത്തിലേക്ക്, 2020 പുതിയ പുസ്തകം ആരെങ്കിലും കയ്യിലുണ്ടോ? എന്റെ മലയാള ഓപ്ഷനില് പുതിയ എഡിഷൻ, അതിൽ 2020 ചോദ്യത്തോടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. അപ്പൊ നമ്മള് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ ഒന്ന് ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് പഠിക്കാനുള്ളതിൽ പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ, എല്ലാ ചാപ്റ്ററും നമുക്ക് പ്രധാനമല്ല, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് തരാം. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് കൂടുതലും അവിടെ നിന്നായിരിക്കും വരിക. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 1-ാമത്തെ ചാപ്റ്റർ, ഭീഷ്മ പ്രതിജ്ഞ എന്നുള്ള ചാപ്റ്റർ ഒന്ന് നോട്ട് ചെയ്യുക. 2, അംബ എന്ന് പറയുന്ന ചാപ്റ്റർ. 3, കർണന്റെ അരങ്ങേറ്റം. 4, എഴുതണോ? ഇവിടെ ഉണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻസിൽ കിടപ്പുണ്ട്. ക്വസ്റ്റ്യനിൽ നോക്കിയാൽ കാണാം. 11-ാമത്തെ ചോദ്യം നോക്കിയാ, നേശേ ബലസ്യേതി ചരേത ധർമ്മം. സാൻസ്ക്രിറ്റ് വാക്യമാണ് നേശേ ബലസ്യേതി ചരേത ധർമ്മം. ഒരു ചാപ്റ്ററിന്റെ പേരും അത് തന്നെയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ചാപ്റ്റർ, കിരാതമൂർത്തി. കിരാതമൂർത്തി അടുത്തൊരു പ്രധാനപ്പെട്ട ചാപ്റ്റർ, വ്യാസന്റെ ചിരി. വ്യാസന്റെ ചിരി സാർ ഫസ്റ്റ് മുതൽ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ, ചില ചാപ്റ്റേഴ്സ് ഞാൻ വിട്ടുപോയി. ഓക്കെ, ഭീഷ്മ പ്രതിജ്ഞ, അംബ, കർണന്റെ അരങ്ങേറ്റം, നേശേ ബലസ്യേതി ചരേത ധർമ്മം. നേശേ ബലസ്യേതി ചരേത ധർമ്മം എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്? നമ്മൾ ഇന്നിപ്പോ എടുക്കാൻ പോകുന്ന ആ ചാപ്റ്ററാണ് നേശേ ബലസ്യേതി ചരേത ധർമ്മം. കിരാതമൂർത്തി,
വ്യാസന്റെ ചിരി, വ്യാസന്റെ ചിരി, ഘോഷയാത്ര, പാർത്ഥസാരഥി, ഭഗവത് ദൂത്, രണ്ട് അഭിവാദനങ്ങൾ. എഴുതണോ? ഞാൻ എഴുതണ എഴുതാം കേട്ടോ, സ്പെക് വെച്ച് എഴുതണ എഴുതാം. വൈറ്റ് ബോർഡ് കാണുന്നുണ്ടോ? വൈറ്റ് ബോർഡ് കാണാം. രണ്ട് അഭിവാദനങ്ങൾ സഹോദരന്മാർ തമ്മിൽ. അടുത്ത ചാപ്റ്റർ സഹോദരന്മാർ തമ്മിൽ. അടുത്ത യുദ്ധത്തിന്റെ പരിണാമം. ഇത്രയും ചാപ്റ്ററാണ് നമുക്ക് 18 ചാപ്റ്ററുകളിൽ ഉള്ളതില് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വരുന്ന ഒരു രീതി, ക്വസ്റ്റ്യൻസ് ഏതാ? പാർത്ഥസാരഥി കഴിഞ്ഞിട്ട് ഭഗവത് എന്ന് തുടങ്ങിയിട്ടുണ്ട്. ഭഗവത് ദൂത് എഴുതണോ? ഭഗവത് ദൂത് എഴുതാം. ഘോഷയാത്ര കഴിഞ്ഞിട്ടുള്ള ഒന്ന് ഇതോ? ഘോഷയാത്ര കഴിഞ്ഞ് പാർത്ഥസാരം. ഏതെങ്കിലും എഴുതണം. നേശ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ്, പിന്നെ അടുത്തത് എഴുതാം, അതിന്റെ ഹെഡിങ് എഴുതാം. നമ്മളിപ്പോ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഈ ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. വളരെ വ്യത്യസ്തമായ മാനങ്ങളിലുള്ള ഡൈമെൻഷൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കാഴ്ചപ്പാടിലൂടെ യുധിഷ്ഠിരന്, ധർമ്മപുത്രരായ യുധിഷ്ഠിരന്റെ പെരുമാറ്റങ്ങൾ മാരാർ നോക്കിക്കാണുകയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ചെയ്യുന്നത്. മാർക്കണ്ഡേയ മുനി പാണ്ഡവരുടെ വനവാസ കാലഘട്ടത്തിൽ പാണ്ഡവരെ സന്ദർശിക്കുവാൻ വേണ്ടി എത്തുക. അപ്പോ പാണ്ഡവർക്കുണ്ടായിട്ടുള്ള വനവാസം, അതിന്റെ ക്ലേശങ്ങൾ, ഇതിലൊക്കെ എല്ലാവരും ആകുലര. പാണ്ഡവര് കമ്യക വനത്തിൽ താമസം ഉറപ്പിക്കുമ്പോൾ പാണ്ഡവരോടൊപ്പം തന്നെ ആരുണ്ട്? പാണ്ഡവരോടൊപ്പം തന്നെ വിടാതെ പിന്തുടർന്ന കുറച്ച് ബ്രാഹ്മണർ. അപ്പോൾ ഈ ബ്രാഹ്മണർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യും? അതിനുവേണ്ടി യുധിഷ്ഠിരൻ സൂര്യദേവനെ തപസ് ചെയ്യുക. സൂര്യദേവൻ എന്ത് ചെയ്യുന്നു? 12 കൊല്ലം ചതുർവിധമായ ആഹാരം ഞാൻ വേണ്ടത്ര തന്നുകൊള്ളാം എന്ന് സൂര്യദേവനെല്ലാം വരം കൊടുക്കുക. ഭക്ഷണത്തെ കുറിച്ച് വിഷമിക്കുന്നു. അങ്ങനെ ബന്ധുക്കളൊക്കെ ഇടയ്ക്ക് വരും, കുശലാന്വേഷണം ഒക്കെ നടത്തി തിരികെ പോകും. പാണ്ഡവരുടെ വനവാസകാലം. മറുസൈഡിലോ കൗരവരാവട്ടെ രാജാധികാരത്തിന്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുകയാണ്. അങ്ങനെയിരിക്കെ വിഖ്യാതനായ മാർക്കണ്ഡേയ മുനി കാമ്യക വനത്തിലെത്തുകയാണ്. പാണ്ഡവരെ കാണുമ്പോൾ അദ്ദേഹം പുഞ്ചിരിക്കും. അദ്ദേഹം പുഞ്ചിരിക്കുമ്പോൾ ഇവർ ചോദിക്കും, ദ്രൗപദിയെയും യുധിഷ്ഠിരനെയും ഭീഷ്മാർജുൻ ഒക്കെ ഭീമാർജുനന്മാരെയും ഒക്കെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുന്ന ഒരു ചോദ്യം അതിപ്രകാരമാണ്. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. ഭഗവാൻ, ഈ ഋഷിമാരൊക്കെ വല്ലായ്മപ്പെട്ടിരിക്കെ അവിടുന്ന് എന്നെ നോക്കി ഹർഷിച്ച് ചിരിക്കുന്ന പോലെ തോന്നുന്നു വരുമോ? അതെന്താ? ഋഷിമാരെല്ലാവരും എന്നെ കണ്ടിട്ട് വിഷമിച്ചാണ് ഇരിക്കുന്നത്. സകല
സുഖസൗകര്യങ്ങളുടെയും നടുവിൽ ഐശ്വര്യത്തിന്റെയും നടുവിൽ രാജാവായി വാണ ഞാൻ ഇന്ന് ഈ സുഖങ്ങൾ എല്ലാം ഇല്ലാതെ സുഖങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് ഞാനിതാ ഈ വനത്തിൽ കഴിയുന്നു. ഒപ്പം സഹോദരന്മാരുണ്ട്, പാഞ്ചാലിയുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. മർക്കണ്ഡേയൻ പറഞ്ഞു, ഉണ്ണി ഞാൻ ഹർഷിക്കുകയല്ല, ഞാൻ കളിയാക്കി ചിരിക്കുകയല്ല, ചിരിക്കുകയുമല്ല ഹർഷിക്കുകയുമല്ല, എനിക്ക് ഹർഷത്തിൽ നിന്നുണ്ടാകുന്ന ദർപ്പമില്ല. നിന്റെ ഈ ആപത്ത് കണ്ടിട്ട് ഞാൻ സത്യവ്രതനായ ദശാദി രാമനെ ഓർത്തു പോവുകയാണ്, രാമനെ ഓർത്തു പോവുകയാണ്. ആ രാജാവിനെയും പണ്ട് പിതൃശാസനത്താൽ ലക്ഷ്മണനോട് കൂടി വില്ലേന്തി കാട്ടിൽ നടക്കെ റഷ്യമൂകസാനുവിൽ വെച്ച് ഞാൻ കാണുകയുണ്ട്. രാമന്റെ പ്രത്യേകത എന്തായിരുന്നു? രാമൻ ഇന്ദ്രനത്ത പ്രഭാവമുള്ളവനും യുദ്ധത്തിൽ അജയ്യനുമായ മഹാനുഭാവനുമാണ്. ഭോഗങ്ങളൊക്കെ വിട്ട് കാടുകളിൽ തെണ്ടി എന്നിട്ട് പറയുകയാണ് ഈ വാചകം മുന്നോട്ട് ധർമ്മം എന്ന വാചകം കാലാകാലങ്ങളായി ആളുകൾ ഈ വാചകത്തെ നിർവചിച്ചിരുന്നത്, ഈ വാചകത്തിന് അർത്ഥം കൊടുത്തിരുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. താൻ ബലത്തിനാളല്ല എന്ന് വെച്ചാൽ അധർമ്മം ചെയ്യാം, ഇതാണ് എല്ലാവരും കൊടുത്തിരുന്ന അർത്ഥം. എനിക്ക് കഴിവില്ല എങ്കിൽ എനിക്ക് അധർമ്മം ചെയ്യാം. പക്ഷേ കുട്ടികൃഷ്ണമാരാർ കൊടുക്കുന്ന അർത്ഥം വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം സമകാലിക ജീവിത സംഭവങ്ങളുമായിട്ടൊക്കെ ഈ വാചകത്തെ കോർത്തിണക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇന്ത്യൻ യുവത്വത്തെ പ്രചോദനത്തിന്റെ ആത്മപ്രവാഹങ്ങൾ അവരുടെ ഉള്ളിൽ നിറച്ച എ പി ജെ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം ഇപ്രകാരം, സ്മോൾ എയിം ഇസ് എ ക്രൈം, ലക്ഷ്യം ചെറുതാക്കുക വഴി നിങ്ങൾ ഒരു കുറ്റകൃത്യം ചെയ്യും. ഇത് അതിനും വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാചകം ഇപ്രകാരമായിരുന്നു, ഈ ലോകത്തിൽ ഒരു കൊടിയ കുറ്റകൃത്യമുണ്ട് എന്നുണ്ട് എങ്കിൽ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നീ ചിന്തിക്കുന്നത്. നീ കഴിവില്ലാത്തവനാണ് എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ നിനക്ക് ഐ എ എസ് നേടിയെടുക്കാനുള്ള കഴിവില്ല, ഐ പി എസ് നേടിയെടുക്കാനുള്ള കഴിവില്ല, ഐ എഫ് എസ് നേടിയെടുക്കാനുള്ള കഴിവില്ല എന്ന് നീ ചിന്തിക്കുന്നു എങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം അതാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സമാനമായ ആശയത്തിലേക്കാണ് കുട്ടികൃഷ്ണമാരാരും പറയുന്നത് വരുന്നത്. കുട്ടികൃഷ്ണമാരാർ പറയുന്നു, നേശേ ബലസ്യേതി ചരേത ധർമ്മം എന്ന വാചകത്തിലൂടെ മർക്കണ്ഡേയ മുനി ഉദ്ദേശിച്ചത് യുധിഷ്ഠിരന് ബലമുണ്ട്, പക്ഷെ ബലബോധമില്ല. എന്താണ് ഈ ബലവും ബലബോധവും? എന്താണ് ഈ ലോകത്തിൽ എല്ലാവർക്കും കഴിവുണ്ട്, കഴിവില്ലാത്തവരായിട്ട് ഒരു മനുഷ്യൻ പോലുമില്ല. പക്ഷെ ചില ആളുകൾ ജീവിതത്തിൽ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കുന്നു, മറ്റു ചില ആളുകൾ സാധാരണക്കാരായി ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. എന്താ വ്യത്യാസം എന്നറിയാം? സാധാരണമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ബലബോധമുണ്ട്, എന്നെ കൊണ്ട് വലുതും ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു ദിസ്, ഐ വിൽ ഡു ദിസ്, ഇതിനെയാണ് ബലബോധം എന്ന് പറയുന്നത്. കഴിവുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഇല്ലേ? ഇല്ലേ? ഉണ്ടോ? ഇപ്പൊ ഐ എ എസ് ഒക്കെ കിട്ടുന്ന, ഐ എ പി എസ് ഒക്കെ കിട്ടുന്ന, ഐ എഫ് എസ് ഒക്കെ കിട്ടുന്നവരോട് ചോദിച്ചാല് അവർ സ്കൂളിലെ ഏറ്റവും ബ്രില്യന്റ് ആണെന്ന് ചോദിച്ചാൽ അവര് പറയും, എന്നെയൊക്കെ പത്തിരട്ടി കഴിവുള്ള ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു, ഒരു കൂട്ടുകാരി എനിക്കുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പൊ ആ കൂട്ടുകാരൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ പറയും, ചിലപ്പോ പറയാം, ആ കൂട്ടുകാരൻ ഒരു എൽ ഡി ക്ലർക്ക് ആയിട്ട് ജോലി ചെയ്യുവാന്ന് പറയും. എന്താ കാര്യം? കഴിവുണ്ടായിട്ട് കാര്യമില്ല, കഴിവുണ്ട് എന്ന ബോധ്യം നമുക്ക് വേണം. ആന എത്ര വലിയ ആനമല്ലോ, ഇവിടെ ഒരു ഉദാഹരണമായിട്ട് ആനയുടെ ഉദാഹരണമാണ്. പക്ഷെ ആനയെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ആനയെ കൺട്രോൾ ചെയ്യുന്നു മെലിഞ്ഞുണങ്ങിയ ഒരു പാപ്പാന. എന്താ കാര്യം? എന്താ കാര്യം? എന്തുകൊണ്ടാണ് ഈ മെലിഞ്ഞുണങ്ങിയ ഒരു ആനപ്പാപ്പന്മാരെയൊക്കെ പൊതുവെ കണ്ടിട്ടില്ല? ചുള്ളിക്കമ്പ് പോലത്തേക്ക് വലിയ ആചാനുബാഹുക്കളായിട്ടുള്ള പാപ്പാമാരൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള ആനപ്പാപ്പന്മാരല്ല ഇങ്ങനെ ആപ്പാട് ചുള്ളിക്കമ്പ് പോലിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ബലവാനായ ആന ഈ പാപ്പാന്റെ ചെറിയ തോട്ടയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രമാണം സാഷ്ടാംഗം പ്രണമിക്കുന്നത്?
ആനയുടെ ശക്തിയെ കുറിച്ച് ആനയ്ക്ക് ബോധ്യമില്ല അല്ലേ? ആണോ? ഞാനൊരു ഉദാഹരണം കാണിക്കാം, നിങ്ങളെ ഞാനൊരു ഉദാഹരണം കാണിക്കാം. ആന ആനയുടെ ശക്തിയെ കുറിച്ച് ആനയ്ക്ക് ബോധ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഉദാഹരണം കാണിക്കാം. പലപ്പോഴും ഇത് കോർപ്പറേറ്റ് ട്രെയിനിങ്ങുകളിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ലൈഡാണെങ്കിൽ പോലും നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു 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 കാര്യമായതുകൊണ്ട് നമ്മൾക്ക് പങ്കുവെക്കേണ്ട ആശയവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ടും ഞാൻ ആ സ്ലൈഡ് നിങ്ങളെ ഒന്ന് കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കുട്ടികൃഷ്ണമാരാര് പറയുന്ന കാഴ്ച അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു തലവും നമ്മളുടെ തലവും ഏതാണ്ട് ഒരേ തലമാണ്. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണാവോ? പി പി ടി കാണാവോ? കാണുന്നുണ്ടോ? ആ ഓക്കെ ഫൈൻ, ഇപ്പൊ കാണാവോ? ഒരു സ്ലൈഡ് ഒന്ന് നോക്കിയാട്ടെ. ആന ഒരു കുട്ടിയാനയാകുമ്പോ ഈ സ്ലൈഡ് നോക്കി കഴിക്കാൻ സി എ സിമിലാരിറ്റി എന്താ അതെന്ന് പറയാം. നിങ്ങൾക്ക് ഒരു സാമ്യം കാണാൻ പറ്റും. എന്താണ് ആ സാമ്യം? ഈ സ്ലൈഡിലേക്ക് നോക്കിയ ഒരു സാമ്യം കാണാം. എന്താന്ന് പറയാം? ഒന്നൊരു കുട്ടിയാനയും ഒന്നൊരു കൊമ്പനാനയുമാണ്. പക്ഷെ ഈ രണ്ട് ആനകളെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ചെയിൻ എന്ന് പറയുന്നത് ഒരേ വെയിറ്റുള്ള ചെയിൻ. ഈ കുട്ടിയാനയായിരിക്കുമ്പോൾ ആനയുടെ കാലിലേക്ക് ആ ചെങ്ങല ഇടും. അപ്പൊ ആന എന്ത് ചെയ്യും? ആഴ്ചയിൽ ഒരു 10 തവണ ചെങ്ങല പൊട്ടിക്കാൻ ശ്രമിക്കും. പൊട്ടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ കാര്യം? ആനയുടെ കരുത്തിനേക്കാൾ കരുത്ത് കൂടുതലാണ് ചെങ്ങല. കുറെ നാൾ കഴിയുമ്പോൾ ആന ആഴ്ചയെ 10 തവണ എന്നുള്ളത് മാറ്റും. മാസത്തിൽ ഒരു 5 തവണ ശ്രമിക്കും. പൊട്ടിക്കാൻ പറ്റുമോ? പൊട്ടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആന എന്ത് ചെയ്യും? ആന പതിയെ പതിയെ അതുമായിട്ട് അഡാപ്റ്റഡ് ആണ്. ആ സാഹചര്യവുമായി ആന പൊരുത്തപ്പെടാൻ കുറച്ചു നാളുകൂടെ കഴിയും. ആന പിന്നെ ഒരു 6 മാസം കൂടുമ്പോ ഒന്ന് ശ്രമിക്കും. പിന്നെ പിന്നെ ആന ശ്രമം നിർത്തും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ആന ശ്രമം നിർത്തും. എന്തുകൊണ്ടാ ശ്രമം നിർത്തുന്നത്? ആന ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുകയാണ്. ആന ആനയുടെ മനസ്സിൽ പരാജയം സമ്മതിക്കുകയാണ്. ആന പറയും, ആന ചിന്തിക്കുന്നത്, എനിക്ക് ഒരിക്കലും ഈ ചെയിൻ പൊട്ടിക്കാൻ സാധിക്കുകയില്ല, ഈ ചെങ്ങല ഒരിക്കലും എനിക്ക് പൊട്ടിക്കാൻ സാധിക്കുകയില്ല. ദിസ് ഇസ് കോൾഡ് ഫിക്സഡ് മൈൻഡ് സെറ്റ്. ഇവിടെ നമ്മള് ബലബോധത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വ്യക്തികളുടെ ബലബോധം, വ്യക്തിക്ക് കഴിവുണ്ടായിട്ട് കാര്യമില്ല, കഴിവുണ്ട് എന്ന ബോധം അയാൾക്കുണ്ട്. ഇതേ ആന വളർന്നു വലിയ കൊമ്പനാനയാവും. കൊമ്പനാനയായി കഴിയുമ്പോ സർവ്വശക്തി കൊടുത്ത് കാലൊന്ന് കുടഞ്ഞാൽ ആ ചെങ്ങല വേണേ അതിന് പൊട്ടിക്കാം. പക്ഷെ ആനപ്പാപ്പാന്മാര് പഴയ ചെങ്ങല മാറ്റാറില്ല. എന്താ കാര്യം എന്നറിയാം? എന്താ കാര്യം? ആനപ്പാപ്പാൻ അറിയാം ഈ ആന ബലബോധമില്ലാതെയാണ് നിൽക്കുന്നത്. ആനയ്ക്ക് ആനയുടെ കഴിവിൽ വിശ്വാസമില്ല. അതുകൊണ്ട് ആന ഒരിക്കലും ആ ചെങ്ങല പൊട്ടിക്കാൻ ശ്രമിക്കുകയില്ല. ഇവിടെ മാർക്കണ്ഡേയ മുനിയുടെ വാചകത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന കുട്ടികൃഷ്ണമാരാര് പറയുന്ന ഒരു കാര്യമുണ്ട്. ആരായിരുന്നു യുധിഷ്ഠിരൻ? ധർമ്മപുത്രരായിരുന്നു യുധിഷ്ഠിരൻ. യുധിഷ്ഠിരന്റെ ഇന്നലകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർക്ക് വനവാസത്തിലേക്ക് പോവേണ്ടി വരുന്നത്? എന്ത് 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 സംഭവിച്ചിട്ടാണ് വനവാസത്തിലേക്ക് എത്തേണ്ടി വരുന്നത്? നിങ്ങൾ മഹാഭാരതമൊക്കെ പലവട്ടം വായിച്ചിട്ടുള്ളവരാണ്, പഠിച്ചിട്ടുള്ളവരാണ്. എന്താ സംഭവിക്കാം? ചൂത് കളിക്കും അല്ലെ? ചൂത് കളിക്കുമ്പോൾ യുധിഷ്ഠിരൻ ആദ്യം പണയം വെക്കുന്ന ആര്? അദ്ദേഹം ആദ്യം സ്വയം പണയവസ്തുവായി മാറുന്നു. രാജ്യം പണയം വെക്കും, സ്വയം പണയവസ്തുവാകും. അതിനുശേഷമാണ് ഭാര്യയെ പണയം വെക്കുന്നത്, ദ്രൗപദിയെ പണയം വെക്കുക. അപ്പൊ ആ സദസ്സിൽ നിങ്ങൾക്കറിയാം ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ ദ്രൗപദി എല്ലാവരോടും വാവിട്ട് കരയുന്നുണ്ട്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ഭീഷ്മരോട് പോലും ചോദിക്കും, ഭീഷ്മ പിതാമഹ അങ്ങിത് കാണുന്നില്ലേ, എന്നെ വസ്ത്രാക്ഷേപം ചെയ്യുന്നത് അങ്ങ് കാണുന്നില്ലേ. അപ്പോൾ ഭീഷ്മർ പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയാം? ഭീഷ്മർ പറയുന്നത്, യുധിഷ്ഠിരന് മാത്രമേ നിന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ പറയുന്നതിന്റെ പിന്നിൽ ഒരു അർത്ഥമുണ്ട്. എന്താ അർത്ഥം എന്നറിയാം? ദ്രൗപദിയുടെ ഭർത്താവ് എന്നുള്ള രീതിയിൽ ദ്രൗപദിക്ക് അപമാനം നേരിടുമ്പോൾ ദ്രൗപദിയെ രക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം ആരിൽ നിബന്ധിതമാണ്? യുധിഷ്ഠിരനിൽ നിബന്ധിതം. അയാളത് ചെയ്തോ? ഇത് അധർമ്മമല്ലേ? മാരാർ ഇവിടെ കൊണ്ടുവരുന്ന വീക്ഷണം എന്ന് പറയുന്നത് കൗരവരെ പേടിച്ച് അർഹമായ രാജ്യമാണ്, രാജ്യത്തിന് അർഹത ഇവർക്കുണ്ട്.
ഒരിക്കലും ചൂത് കളിച്ച് സ്വയം പണയവസ്തുവായ വ്യക്തി ഒരാൾക്ക് മറ്റാരെയും പണയപ്പെടുത്താൻ അവകാശമില്ല. ധർമ്മശാസ്ത്ര പ്രകാരം നമ്മൾ അങ്ങനെയാണ് എങ്കിൽ കള്ളച്ചൂത് കളിച്ച് സ്വന്തമാക്കിയ കൗരവരെ തോൽപ്പിച്ച് രാജ്യം ഏറ്റെടുക്കുകയല്ലേ ശരിയായ ധർമ്മം എന്ന് പറയുന്നത്. മാർക്കണ്ഡേയൻ പറയുമ്പോൾ മാർക്കണ്ഡേയന്റെ വ്യക്തി ജീവിതവുമായി കൂടി ഇത് ബന്ധപ്പെട്ടതാണ്. പല ആളുകളും പറയാറുണ്ട് ഇതെന്റെ വിധിയാണ്, എല്ലാം തകർന്നു, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എന്റെ വിധി ഇതായി, എനിക്ക് ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല, വിധി അംഗീകരിച്ചു കഴിയും. പക്ഷേ മാർക്കണ്ഡേയന് 16 വയസ്സ് മാത്രമേ ആയുസ്സുണ്ടായിരുന്നു. 16 വയസ്സ് മാത്രം ആയുസ്സുണ്ടായിരുന്ന മാർക്കണ്ഡേയൻ വിധി എഴുതി, വിധി പ്രകാരം 16 വയസ്സ് മാത്രമേ എഴുതി. പക്ഷെ മാർക്കണ്ഡേയന്റെ ഇച്ഛാശക്തിയാൽ വിധിയെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് മാർക്കണ്ഡേയൻ. അപ്പോൾ ഈ ലോകത്തിലുള്ള സകല സുഖങ്ങളും സകല സൗകര്യങ്ങളും അധികാരവും ഒക്കെ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മൾ വിധിയോട് പോരാടണം. വിധിയോട് പോരാടുന്ന, ധർമ്മം അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ ആരെങ്കിലും കഴിവില്ലാത്തവരായിട്ടുണ്ടോ? കഴിവില്ലാത്തവർ തമിഴ്നാട്ടിലൊരു ചെറുപ്പക്കാരൻ ഡിസ്ലെക്സിക്കാണ്, പഠന വൈകല്യമുള്ള ആളാണ്, ഇന്ന് IRS ഓഫീസർ, SSLC പരീക്ഷയ്ക്ക് കേവലം 156 മാർക്ക് വാങ്ങിച്ച് 8 നിലയിൽ പൊട്ടിയ വ്യക്തി ഇന്ന് കേരളത്തിന്റെ ഐജിയാണ്, ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള ഒരു IPS ഓഫീസറാണ്, PVJ IPS. അൽഫോൻസ് കണ്ണന്താനം IAS ആദ്യത്തെ റാങ്കിനുള്ളിൽ വന്നയാളാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, ഇപ്പോൾ MP. അദ്ദേഹത്തിന് SSLC പരീക്ഷയ്ക്ക് കിട്ടിയത് 213 മാർക്ക്. പക്ഷെ ഇവരൊക്കെ ജീവിതത്തിൽ വിജയം നേടി. എന്താ കാര്യം എന്നറിയാം? മാർക്കണ്ഡേയൻ പറയുന്ന ഈ കാര്യം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. നീ ബലത്തിന് ആളല്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നതെല്ലാം അധർമ്മമാണ്. എന്തുകൊണ്ട് മലയാളം പഠിക്കാൻ പറ്റത്തില്ല? ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും മലയാളം സംസാരിക്കുന്ന ആളുകളായി പറയുന്നു. മലയാളം മാതൃഭാഷയായിട്ട് സംസാരിക്കുന്ന ആളാണ് പറയുന്നത്, അയ്യോ മലയാളം ഭയങ്കര പ്രയാസമുള്ള വിഷയം. നേശേ ബലസ്യേതി ചരത ധർമ്മം, നീ ചെയ്യുന്ന അധർമ്മമാണെന്നാണ് മാർക്കണ്ഡേയ മുനിയുടെ വാചകം ഓർമ്മിപ്പിക്കുന്നത്. എനിക്ക് കഴിവില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ജോലി ചെയ്യുകയാണ്, ജോലിയുടെ കൂടെ എങ്ങനെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകും? നേശേ ബലസ്യേത ചരേത ധർമ്മം, നീ അധർമ്മം ചെയ്യുക. അപ്പോൾ അതുവരെ ആളുകൾ ഈ മാർക്കണ്ഡേയ മുനിയുടെ വാചകത്തെ ഏത് തരത്തിലാണ് കണ്ടത്? ഈ ബലത്തിനാണല്ല എന്ന് കണ്ടാൽ അധർമ്മം ചെയ്യാമെന്നുള്ള വിശദീകരണം കൊടുത്തപ്പോൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പുതിയൊരു ഡയമെൻഷൻ, പുതിയൊരു പേഴ്സ്പെക്റ്റീവ് ആര് കൊണ്ടുവരികയാണ്? കുട്ടികൃഷ്ണന്മാരാര് കൊണ്ടുവരികയാണ്? യുധിഷ്ഠിരന്റെ ആ യുധിഷ്ഠിരൻ എന്നുള്ള വിഗ്രഹം നമ്മുടെ മനസ്സിൽ നിന്ന് പൊട്ടിത്തകർന്ന് താഴേക്ക് പോകും. ഇവിടെ രാമനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. രാമനെ കുറിച്ച് പറയുമ്പോൾ ഒരു അനാലിസിസ് അവിടെ വരുന്നുണ്ട്. UPSC പേപ്പറിൽ ഇത്തരത്തിലുള്ള അനാലിസിസ് ഒക്കെ വരണം, എങ്കിൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ BA MA പഠിക്കുന്നത് പോലെ എന്തെങ്കിലും എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. രാമനും എന്താ സംഭവിച്ചു? രാമനും ധർമ്മിഷ്ഠനാണെന്നാണല്ലോ പറഞ്ഞത്. ഒരിക്കലും മാതൃഭൂമിയിൽ നിന്ന് ഇറങ്ങുമ്പോ രാമനെ കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്, രാമനെയും വിമർശിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന് തലകറക്കം ഉണ്ടാവുകയാണ്. അദ്ദേഹം മാതൃഭൂമിയിൽ പ്രൂഫ് റീഡർ ആയിരുന്നു, അവിടുന്ന് ഇറങ്ങി വരുമ്പോ തലകറക്കം ഉണ്ടാവുകയാണ്. അപ്പൊ രാമനാമം ജപിക്കണമെന്ന് പെട്ടെന്ന് തോന്നലുണ്ട്, പക്ഷേ രാമനാമം ജപിച്ചില്ല. എന്താ കാര്യം എന്നറിയാം? രാമനെ താൻ അത്രയധികം വിമർശിച്ചുവല്ലോ, അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് ഒരാളുടെ നാമം എങ്ങനെയാണ് ജപിക്കുക എന്നുള്ള തോന്നലാണ് തന്റെ മനസ്സിൽ അപ്പോഴേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ്? രാമൻ മോശക്കാരനാണെന്ന് താൻ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ രാമനാമം ജപിക്കാൻ താൻ തയ്യാറല്ല. അപ്പോൾ തനിക്ക് ശരിയെന്ന് തോന്നലിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി, പുതിയ കാഴ്ചപ്പാടുകൾ. രാമൻ എന്താണ് ചെയ്തത്? നിങ്ങൾ ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന കൃതി വായിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും അല്ലെ? നമ്മൾ ആ പെർസ്പെക്റ്റീവ് ആണ് ഇവിടെ കാണുന്നത്. ഇതൊന്നും ആരുടെയും മതപരമായ വിശ്വാസങ്ങളോ അതിനെ ഹനിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ ഒന്നും അല്ല നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ കൃതികളെ കൃതികളായിട്ട് കാണുക, കൃതിയുടെ പെർസ്പെക്റ്റീവ് കാണുക, അത് മാത്രമേ ഉള്ളൂ. ദോഹദമാർന്ന പത്നി അല്ലെങ്കിൽ ഇരട്ട കുട്ടികളെ ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ സീതാദേവി രാമനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ പണ്ട് താമസിച്ച കാട് കാണാൻ എനിക്കൊരു മോഹമുണ്ട്, എന്നെ ആ കാട് കാണിക്കാം. അപ്പൊ രാമൻ പറയാണ്, അതിനെന്താ കൊഴപ്പം എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുക? ലക്ഷ്മണനെയും കൂട്ടി വിടുകയാണ്. കൊടും കാട്ടിലെത്തുമ്പോഴാണ് ലക്ഷ്മണൻ പറയുന്നത്, രാമൻ ഇങ്ങോട്ടേക്ക് വിട്ടത് സീതാദേവിയെ ഉപേക്ഷിക്കുവാനാണ്.
അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്ടീവ്, രാമനെ കുറിച്ചുള്ള ഒരു ഡിഫറെന്റ് വ്യൂ ആണ് കുമാരനാശൻ. നമുക്ക് ഇവിടെ അദ്ദേഹവും വാൽമീകിയുടെ രാമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ അദ്ദേഹം ഒരു പുനർവിചിന്തനം നടത്തുന്നുണ്ട്. സമാനമാണ് അദ്ദേഹം ഈ ചാപ്റ്ററിലും, ഈ നേശേ ബലസ്യേത ചരേത ധർമ്മം എന്നുള്ള ചാപ്റ്ററിലും കൊണ്ടുവരുന്നു അദ്ദേഹം. എന്താ കൊണ്ടുവരുന്നു? അദ്ദേഹം പറയുന്നു, ബലബോധമില്ലാത്തവനായിരുന്നു യുധിഷ്ഠിർ. എന്താണ് ഈ ബലബോധമില്ലായ്മ? കഴിവുള്ള നിരവധി അനവധി ആളുകൾ നമ്മുടെ ചുറ്റുപാടുമാണ്. കഴിവുള്ളവർ പലപ്പോഴും ജീവിതത്തിൽ വിജയിക്കാത്തതിന് കാര്യം എന്താ റീസൺ? കഴിവ് നന്നായിട്ടുണ്ട്, ഭയങ്കര കഴിവാണ്, പക്ഷെ ലൈഫിൽ രക്ഷപ്പെടുത്തില്ല. എന്താ കാര്യം? ലൈഫിൽ എപ്പോഴും സംശയം, പേടിയ, ഇതിനെയാണ് ബലബോധമില്ലായ്മ എന്ന് പറയുന്നത്. ആണോ? ആണോ? ചില ആളുകൾ ഒരു വലിയ വലിയ കഴിവൊന്നും ഉണ്ടാവില്ല, കുറച്ച് കഴിവേ ഉണ്ടാവൂ അല്ലെ. പക്ഷെ അവരത് നന്നായിട്ട് യൂസ് ചെയ്യടെ. എഴുത്തുകാരനായിട്ട് ശ്രീ സിന്ധു നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വന്നിരുന്നു, നമ്മുടെ അബ്സല്യൂട്ടിലെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാചകനെ വളരെ സ്പർശിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വലിയ വൊക്കാബുലറി ഒന്നും ഇല്ല, എനിക്ക് അധികം വൊക്കാബുലറി ഒന്നും ഇല്ല, പക്ഷെ ആ ലിമിറ്റഡ് വൊക്കാബുലറി ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്നു. മാധവിക്കുട്ടി എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എനിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും വലിയ വൊക്കാബുലറി ഇല്ല, പക്ഷെ ഞാനത് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നു. ആ ബലബോധമാണ്, കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസമാണ്. നിശ്ചയ ബലസ്യതി ചരേത ധർമ്മം എന്ന് പറയുന്ന അധ്യായത്തിൽ അദ്ദേഹം പറയുന്നു, ഏറിയ കരുത്തും കുന്നിൻ കൊടുമിടിയോളം വലിപ്പവും മികച്ച കൊമ്പുകളുമുള്ള ആനകളെ നോക്കൂ, അവയും ധാതാവിന്റെ വരുതിക്ക് നിൽക്കുന്നു. നേശേ ബലസ്യേതി ചരേത ധർമ്മം. എന്താ കാര്യം? എന്താ കാര്യം? ആനയ്ക്ക് കഴിവുണ്ട്, ബലമുണ്ട്, പക്ഷെ ബലബോധമില്ല. എനിക്ക് കഴിവുണ്ട് എന്ന ബോധമില്ല. വീണ്ടും അദ്ദേഹം ഒരു ഉദാഹരണം കൊണ്ടുവരികയാണ്. അദ്ദേഹം ധാരാളം ഉദാഹരണങ്ങൾ കൊണ്ടുവരികയാണ്. സത്യം കൊണ്ട് നാഗാഭാഗൻ, ഭഗീരഥൻ മുതലായ രാജാക്കന്മാരും ഈ ആഴിയോളമുള്ള ഊഴി കീഴടക്കിയിട്ട് സത്യം കൊണ്ട് ലോകത്തെയും കീഴടക്കി. എങ്ങനെയാണ് ലോകം കീഴടക്കിയ വ്യക്തിത്വങ്ങൾ, അവരെങ്ങനെയാണ് ലോകം കീഴടക്കിയത്? അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ നോക്ക്, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, ഈ ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഉദാഹരണമാണ്. അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരൊറ്റ ചക്രവർത്തി, ലോകത്തിൽ ഒരൊറ്റ ചക്രവർത്തിക്കേ ഉള്ളൂ, 42 യുദ്ധങ്ങൾ ചെയ്ത് 42 യുദ്ധങ്ങളിലും ജയിച്ച ഒരൊറ്റ ചക്രവർത്തിയെ ലോകത്തിലുള്ളൂ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. എല്ലാ കോണ്ടിനൻസും കീഴടക്കി, ആഫ്രിക്ക കീഴടക്കി, ഏഷ്യ കീഴടക്കി, യൂറോപ്പ് കീഴടക്കി, എല്ലായിടത്തും വന്നു. ഏഷ്യയിൽ, ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നപ്പോ അന്ന് ഇൻഡസ് നദി കരകവിഞ്ഞൊഴുകുകയാണ്. അലക്സാണ്ടറുടെ സൈന്യം പറഞ്ഞു, ഇത് മറികടക്കാൻ പറ്റത്തില്ല. അലക്സാണ്ടർ പറഞ്ഞു, നിങ്ങളുടെ മനസ്സുകളിലാണ് ലിമിറ്റേഷൻസ് കുടികൊള്ളുന്നത്, കോൺക്രേറ്റ്. നമുക്ക് ഇൻഡസ് മറികടക്കാൻ പറ്റും. ഇൻഡസ് മറികടന്നു. വന്നപ്പോ ഇവിടെ നേരിടേണ്ടി വന്നത് പുരുഷോത്തമ മഹാരാജാവിനെയാണ്. പുരുഷോത്തമ മഹാരാജാവ് അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ഗ്രീക്ക് കൃതികളിൽ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കിങ് പോറസ് എന്നുള്ളത്. അലക്സാണ്ടർ കിങ് പോറസിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടി. അലക്സാണ്ടറുടെ പേര് കേൾക്കുമ്പോൾ വരുന്ന വഴിയിലുള്ള രാജാക്കന്മാർ സമസ്താപരാധവും പറഞ്ഞ് കിരീടം സമർപ്പിച്ച് കീഴടങ്ങിയതായിട്ട് പ്രഖ്യാപിക്കുവാൻ, പക്ഷെ കിങ് പോറസ് ചെയ്തില്ല. അലക്സാണ്ടർ അല്ല, അലക്സാണ്ടറിനേക്കാൾ വലിയ ചക്രവർത്തി വന്നാലും എന്റെ ധർമ്മം, ഞാൻ രാജാവാണ്, രാജാവിന്റെ ധർമ്മം, ക്ഷത്രിയ ധർമ്മം എന്താണ്? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ യുദ്ധം ചെയ്യും, അലക്സാണ്ടർ ആണെങ്കിലും ഞാൻ യുദ്ധം ചെയ്യും. കിങ് പോറസിന്റെ അധീരത, യുദ്ധത്തിൽ അലക്സാണ്ടർ തോപ്പിച്ചു കിങ് പോറസിനെ, പക്ഷെ അധീരത കണ്ടിട്ട് അലക്സാണ്ടർ പറഞ്ഞു, മഹാനായ രാജാവ്, അങ്ങയെ ഞാൻ മാനിക്കും. ഞാൻ ലോകം മുഴുവൻ കീഴടക്കി, 42 യുദ്ധങ്ങൾ ചെയ്തു, 42 യുദ്ധങ്ങളിൽ ജയിച്ച ചക്രവർത്തിയാണ്, പക്ഷേ ലോക ദുരിതത്വം ഭാരതത്തിൽ കണ്ട ഈ ധീരത ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങയെ ഞാൻ എന്റെ സാമന്ത രാജാവാക്കി വാഴിക്കുന്നു. ഈ രാജ്യം അങ്ങേക്ക് ഞാൻ തിരികെ നൽകും. അങ്ങനെ 42 യുദ്ധങ്ങൾ ജയിച്ച, തിരികെ പോകുന്ന വഴിക്ക് കൊതുക് കടിയേറ്റ് അലക്സാണ്ടർ മരിച്ചു. മരിച്ചപ്പോ പറഞ്ഞു, രണ്ട് കൈകളും ശവമഞ്ചത്തിന് വെളിയിലേക്ക് ഇടണം, കാരണം ലോകം കീഴടക്കിയ അലക്സാണ്ടർ ഈ ലോകത്ത് നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകം കാണട്ടെ. 42 യുദ്ധങ്ങൾ ജയിച്ച അലക്സാണ്ടർ, ലോകം കീഴടക്കിയ അലക്സാണ്ടർ, ബുദ്ധിശക്തിയേക്കാൾ കരുത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ സൈന്യാധിപന്മാര്, ബലിഷ്ഠരായ സൈന്യാധിപന്മാര്, ചക്രവർത്തിമാരെ, രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചത് വെറും 5 അടി 3 ഇഞ്ച് പൊക്കവുമായിട്ട്. 5 അടി 3 ഇഞ്ച് പൊക്കമുള്ള അലക്സാണ്ടർ തന്റെ
ബലബോധമില്ലായ്മയെ കുറിച്ചാണ് ചിന്തിച്ചിരുന്നതെങ്കിലും, താൻ ഒരു കുള്ളനാണ് എന്ന് ചിന്തിച്ചിരുന്നതെങ്കിൽ, പൊക്കം കുറഞ്ഞവരുടെ കൂട്ടത്തിൽ ഒരാളാകുവാനെ അലക്സാണ്ടറിന് സാധിക്കുമായിരുന്നു. അലക്സാണ്ടറിന് എന്താ ഉണ്ടായിരുന്നത്? ബലബോധമാണ്. ഇതാണ് മാരാര് പറയുന്നത്. ആ ബലബോധമുള്ളവരാണ് ഭഗീരഥൻ. ഭഗീരഥനെ പോലെയുള്ള ആൾ ബലബോധമുണ്ട്. അതുകൊണ്ട് അവർ ലോകം കീഴടക്കി. അലക്സാണ്ടർ മാത അഞ്ചടി മൂന്നും ചുവക്കോ ഒന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ ലോകത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച എല്ലാ ആളുകളെയും എടുത്തോളൂ, അവർക്കൊക്കെ ഈ ബലബോധമുണ്ട്. അക്ബർ ചക്രവർത്തി ലോകം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളായിരുന്നു. ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. ബ്രിട്ടീഷുകാരെ നേരിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഒരൊറ്റ രാജാവ് ആരാണ്? ഏത് രാജവംശമാണ്? മൈസൂരിലെ രാജവംശം. അതിന് തുടക്കം കുറിച്ച സുൽത്താൻ ഹൈദറിലെ ഒരു തോട്ടത്തിലെ തോട്ടപ്പണിക്കാരനായിരുന്നു. ട്രിച്ചിയിൽ ഒരു തോട്ടത്തിലെ തോട്ടപ്പണിക്കാരനായിരുന്നു. ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. പക്ഷേ ഈ ബലബോധമാണ് അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്നത്. ഇന്നും നിങ്ങൾ നോക്കൂ, ആധുനിക കാലഘട്ടത്തിലും പ്രധാനമന്ത്രിയായി പ്രസിഡന്റായി ഒക്കെ കടന്നു വരുന്ന ചില വ്യക്തിത്വങ്ങൾ, അവരുടെ ഇന്നലകളിലേക്ക് നിങ്ങൾ നോക്കൂ, ഒന്നുമില്ലായ്മയിൽ അവർ സൃഷ്ടിച്ചു. ഒരൊറ്റക്കാര്, നമ്മളതിന് ചങ്കൂറ്റം എന്നൊക്കെ പറയും. ആ ചങ്കൂറ്റം തന്നെയല്ലേ ഈ ബലബോധം എന്ന് പറയുന്നത്. എന്നെ കൊണ്ട് പറ്റൂ, ഐ ക്യാൻ ഡു ദിസ്, ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ കോൺക്വർ ദിസ്, ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. ഈ ഒരു ബോധം എല്ലാവർക്കും വേണം. യുധിഷ്ഠിരന് ആ ബോധമില്ലായിരുന്നു. പേടിയായിരുന്നു കൗരവരെ. കാര്യം കൗരവര് രാജ്യം തട്ടിയെടുത്തത് അധർമ്മം കൊണ്ടല്ലേ? അധർമ്മത്തെ എതിർക്കേണ്ടതല്ലേ ധർമ്മം? സ്വന്തം ഭാര്യയുടെ വസ്ത്രം ഉരിഞ്ഞെടുക്കുമ്പോൾ നോക്കി നിൽക്കുന്നതായിരുന്നു അധർമ്മം. പതിധർമ്മത്തിന് വിഘാതമായിട്ടുള്ള കാര്യമല്ലേ അയാൾ ചെയ്തു? സ്വന്തം ഭാര്യയെ ആരെങ്കിലും പണയ വസ്തുവായിട്ട് വെക്കും, സ്വയം പണയ വസ്തുവായി മാറിയ ആൾക്ക് മറ്റൊരാളെ പണയ വസ്തുവാക്കി വെക്കാനുള്ള ധർമ്മം എന്താണ്? ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ? ഈ ചോദ്യത്തിന്റെ ഡയമെൻഷൻ നോക്കൂ. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത ഇത് നിങ്ങൾ ആൻസറുമായിട്ട് കണക്ട് ചെയ്യണം. ദീസ് ആർ റാഷണൽ ക്വസ്റ്റ്യൻസ്. യുക്തിക്കാണ് പ്രാധാന്യം. ബുദ്ധി കൊണ്ടാ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വിശ്വാസത്തിന്റെ അടിത്തറയിലല്ല. ആണോ? ഇപ്പൊ ഒരു ഈയിടെ ഒരു സിനിമ വന്നില്ലേ, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. പലതിനെയും ചോദ്യം ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലും? വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണോ യുക്തിയുടെ അടിസ്ഥാനത്തിലാണോ? യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്. സമാനമാണ് മരാരും ചെയ്തത്. മരാര് യുക്തിയുടെ അടിസ്ഥാനത്തിൽ തലനാരിഴ കീറി പരിശോധിക്കുകയാണ്. ധർമ്മം എന്താണ്? അധർമ്മം എന്താണ്? ഇത് വായിച്ചു കഴിയുമ്പോ നമ്മൾ ആരോട് ചേർന്ന്? മരാരോട് ചേർന്ന് നോക്കിയോ. ഇത് ഈ ഒരു ബോധ്യം അദ്ദേഹത്തിന് ഇട്ടുകൊടുത്ത ആരെന്നറിയാം? അദ്ദേഹം തന്നെയാണ് ഈ കൃതിക്ക് അവതാരിക എഴുതിയത്. സി നാരായണ മേനോൻ അദ്ദേഹം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നാലപ്പാട്ട് നാരായണ മേനോൻ അദ്ദേഹമാണ് ഈ ഒരു ഡയമെൻഷൻ കൊടുക്കുന്നത്. അതുവരെ എല്ലാവരും ചിന്തിച്ചിരുന്നത് നീ ബലത്തിനാളല്ല എന്ന് വെച്ചാൽ അധർമ്മം ചെയ്യാം. ഈ ഒരു ഡയമെൻഷൻ, ആ ഡയമെൻഷൻ അങ്ങ് മാറ്റി. യുധിഷ്ഠിരൻ എന്ന് പറയുന്ന നമ്മൾ ധർമ്മിഷ്ഠനായി കണ്ട കഥാപാത്രം അത്ര ധർമ്മിഷ്ഠനല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരികയാണ് ചെയ്യുന്നത്. ഇനി നോക്കൂ, താങ്കൾ കരാർ എന്നിട്ട് നേശേ ബലസ്യേതി ചരേത ധർമ്മം. സത്യം കൊണ്ടും ധർമ്മം കൊണ്ടും തക്ക നടപടി കൊണ്ടും ലജ്ജ കൊണ്ടും എല്ലാ പ്രാണികളെയും കവിഞ്ഞു നിൽക്കുന്ന താങ്കൾക്കുമുണ്ട് സൂര്യനൊത്ത കീർത്തിയും തേജസ്സും മഹാനുഭാവ. നിങ്ങൾക്കും ഉണ്ട് ആ കീർത്തി, കഴിവ്. താങ്കൾ കരാർ അനുസരിച്ച് വനവാസ ക്ലേശം കടന്ന് സ്വതേജസ് കൊണ്ട് കൗരവരിൽ നിന്ന് ദീപ്തമായ ഐശ്വര്യത്തെ വീണ്ടെടുക്കും. പക്ഷെ നിങ്ങൾക്ക് എന്തില്ല? നിങ്ങൾക്ക് ബലബോധമില്ല. നിങ്ങൾക്ക് ആ ബലബോധം വേണം. എന്നെ കൊണ്ട് വലുതും പറ്റും, ഐ ക്യാൻ ഡു ദിസ് എന്നുള്ള ബലബോധം. പല ആളുകളും ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകും. എന്താ കാര്യം? എന്താ റീസൺ? കോച്ചിങ് ആദ്യം വരുന്ന ആവേശമൊന്നും പിന്നെ കാണത്തില്ല. കുറച്ച് നാള് കഴിയുമ്പോൾ ഓ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, നിർത്തും. എന്താ റീസൺ? അൾട്ടിമേറ്റ്ലി ഇതൊക്കെയാണ് ഈ കൃതിയെ വേറിട്ടതാക്കുന്നത്. ഏത് ജീവിത സാഹചര്യമായിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും? എന്തുകൊണ്ടാണ് പലരും സിവിൽ സർവീസ് കോച്ചിങ് നിർത്തുന്നതിനുള്ള കാര്യം? ബലബോധമില്ല. അതാണ് എന്നെ കൊണ്ട് ഇത് പറ്റുന്നുള്ള വിശ്വാസം ഇല്ല. അത് സ്വാമി വിവേകാനന്ദനോളം ഇത്രയും ഇതിനെ കുറിച്ച് സംസാരിച്ച വേറൊരു വ്യക്തിത്വം ഇല്ല. നിങ്ങൾ സ്വാമി വിവേകാനന്ദന്റെ കൃതികളൊക്കെ വായിക്കണം. ഇവിടെ മഹാരാജൻ പറയുന്നുണ്ട് ഞാൻ ചെന്നെത്തി നിൽക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ ചിന്തകളിലാണ് പറയുന്നത്. സ്വാമി വിവേകാനന്ദനാണ് ഇതിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞത്? സ്വാമി വിവേകാനന്ദനും
അപ്പം ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞ ആരാണ്? ബാക്ക് ടു വേദാസ് ഹിസ്റ്ററി പഠിക്കുന്ന സരസ്വതി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അവര് രണ്ട് അവര് എന്താ ചെയ്തതെന്ന് അറിയാം? എന്താ ചെയ്തേ അവർ രണ്ടുപേരും? എന്താ ചെയ്തേ? അവരാളുകളിൽ കർമ്മബോധമുണ്ടാക്കി, ആത്മവിശ്വാസം ഉണ്ടാക്കി. നിന്റെ ഹിസ്റ്ററി, നിനക്ക് നല്ലൊരു പൈതൃകമുള്ളവനാണ്, ഇന്ത്യക്കാരോട് പറഞ്ഞു. നീ ബ്രിട്ടീഷുകാരന്റെ കീഴിൽ പണിയെടുക്കേണ്ടവനല്ല. ബ്രിട്ടീഷുകാർ നിറത്തിന്റെ പേരിൽ അപകർഷത ഉണ്ടാക്കി, ഇന്ത്യക്കാരെ ഒന്നിനും കൊള്ളൂല. ബ്രൗൺ സ്കിന്നാണ്, ബ്ലാക്ക് സ്കിന്നാണ്, വൈറ്റ് സ്കിൻ ഈസ് സുപ്രീമസി സുപ്രീം എന്ന് അവർ പറഞ്ഞു. ഇവിടെ കളക്ടർമാരായിട്ടൊക്കെ ഭരിച്ചിരുന്ന പലരും സ്വാതന്ത്ര്യത്തിന് ശേഷം അവിടെ പോയിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ജോബ്സ് ആ ചെയ്തത്. ആദ്യ കാലഘട്ടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലോട്ട് വിട്ടുകൊണ്ടിരുന്ന അവിടുത്തെ ഏറ്റവും കൂടിയ ക്രിമിനൽസിനെയാണ് ഉദ്യോഗസ്ഥന്മാരായി വിട്ടുകൊണ്ടിരുന്നത്. അവന്മാരാണ് ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഞങ്ങള് ഭയങ്കര സംഭവമാണ്. ഒരു കാലത്ത് വേൾഡ് ട്രേഡ് എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് വിത്ത് ഇന്ത്യ. നളന്ദയും തക്ഷശിലയും ഒക്കെ ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റീസ്. 4,000-5,000 ശ്ലോകങ്ങളുള്ള ഋഗ്വേദം മനഃപ്പാഠമാക്കുന്ന പിള്ളേരാണ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മള് റൈറ്റ് ടൈമിൽ സയന്റിഫിക് എഡ്യൂക്കേഷനിൽ വരാത്തതിന്റെ ചില വാഴ്ചകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് സ്വാമി വിവേകാനന്ദനും ദയാനന്ദ സരസ്വതിയും അവരോട് പറഞ്ഞു ബലബോധം വർദ്ധിപ്പിച്ചു. ജീവിതത്തിൽ വിജയിക്കുന്ന വ്യക്തികൾക്ക് ഒരൊറ്റ കാര്യമുള്ളൂ. എന്താ എന്താ കാര്യം? ജീവിതത്തിൽ വിജയിക്കുന്ന ആരെ വേണം? എന്താ കാര്യം? നമ്മൾ ഈ സിനിമാ ലാംഗ്വേജിലൊക്കെ ചങ്കൂറ്റം എന്ന് പറയും. സത്യത്തിൽ എന്താ അത്? ബലബോധമാണ്. എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റിയില്ല പിന്നെ ആരെ കൊണ്ടാ പറ്റും? ഇതാണ് ബലബോധം അല്ലേ? ആണോ? സ്വാമി വിവേകാനന്ദൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട്. ഞാൻ എന്റെ പല പബ്ലിക് പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ വാചകത്തിലാണ്. ക്യൂ മീ 10 പീപ്പിൾ വിത്ത് അയൺ മൈൻഡ് ആൻഡ് സ്റ്റീൽ ബോഡി, ഐ വിൽ ട്രാൻസ്ഫോം ദിസ് വേൾഡ്. ഉരുക്കു ശരീരവും ഇരുമ്പ് മനസ്സുമുള്ള 10 പേരെ എനിക്ക് തരിക, ഈ ലോകത്തിന്റെ ഗതി തന്നെ ഞാൻ മാറ്റിമറിക്കാം. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ. ഉരുക്ക് ശരീരം ഇരുമ്പ് മനസ്സ് എന്ന് വെച്ചാൽ എന്താ? ദൃഢചിത്തരായ, ഉറച്ച വിശ്വാസമുള്ള, ബലബോധമുള്ള 10 പേരെ എനിക്ക് ഇതാ, ഈ ലോകം ഞാൻ മാറ്റിമറിക്കാം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നു. ആധുനിക കാലഘട്ടത്തിലും ആവശ്യം അത്തരത്തിലുള്ള ചെറുപ്പക്കാരെ അല്ലേ? നോക്കൂ, ഇതിനെ ഇത് തന്നെയല്ലേ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം പറഞ്ഞത്? ഈ മാർക്കണ്ഡേയ മുനിയുടെ വാചകവും APJ അബ്ദുൽ കലാമിന്റെ വാചകവും ഒന്ന് തന്നെയല്ലേ? APJ അബ്ദുൽ കലാം എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? സ്മോൾ എയിം ഈസ് എ ക്രൈം. ചെറിയ ലക്ഷ്യം വെക്കുന്നത് വഴിയായി നീ വലിയൊരു കുറ്റകൃത്യം ചെയ്യും. നോക്കൂ, കാലാതീതമാണ്, ദേശാതീതമാണ് മാർക്കണ്ഡേയ മുനി മഹാഭാരതത്തിൽ പറഞ്ഞ നേശേ ബലസ്യേതി ചരേത ധർമ്മം എന്നുള്ള ഈ വാക്ക്. ബലബോധം, ബലബോധത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആരാണ് വലിയ? എന്നെ കൊണ്ട് പറ്റും, വിശ്വാസമുള്ളവൻ എന്നുള്ള ഒരു തലത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അപ്പോ വീണ്ടും പറയുന്നു, എന്താണ് മാർക്കണ്ഡേയൻ പറയുന്ന വാചകം? എന്താണ്? അവര് അധർമ്മം ചരേ, ചെയ്തത് അധർമ്മമാണ് എന്നുള്ള തലത്തിലേക്ക് വരികയാണ്. എന്ന് വെച്ചാൽ എന്താണ്? യുധിഷ്ഠിരൻ ഇപ്പോൾ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അധർമ്മമാണ്, ധർമ്മമല്ല. അയ്യോ, അങ്ങനെ പറയാൻ പറ്റൂ? ലോകമെമ്പാടും ധർമ്മിഷ്ഠനെന്ന്, ധർമ്മരാജാവെന്ന് പുകൾ പറ്റിയ ഒരാളോട് അയാൾ അധർമ്മിയെന്ന് മുഖത്ത് നോക്കിയാരിലും പറയും. പക്ഷെ അതിനുള്ള ചങ്കൂറ്റം ആര് കാണിച്ചു? ആര് കാണിച്ചു? മാരാര് കാണിച്ചു? മറ്റുള്ളവർ കാണാത്തത് കാണുവാനുള്ള ഒരു കഴിവ്, അതാണ് ഒരു നല്ല വിമർശകനെ വ്യത്യസ്തനെ വേറിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ കാണുകയാണ്. എന്നിട്ട് ഇവിടെ നിങ്ങൾ മ്യൂട്ട് ചെയ്യണം, ദയവേത് നിങ്ങള് പാർട്ടിസിപ്പൻസ് മ്യൂട്ട് ചെയ്യണം. യെസ്. അപ്പൊ അടുത്ത എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരാൾ കർത്തവ്യ സന്ദേഹത്തിൽ തനിക്ക് താൻ പരിമയോടെ തിരഞ്ഞെടുക്കുന്നത് ഏതും ധർമ്മവും. എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ധർമ്മമാണ് കർമ്മമാണ് ധർമ്മം എന്നുള്ളൊരു കാഴ്ചപ്പാടുകൾ. ഇപ്പൊ പോറസിന് വേണമെങ്കിൽ അലക്സാണ്ടർ വരുവാണ്, ഓടി ഒളിക്കാമായിരുന്നു, ഭീരുത്വത്തോടെ മാറാമായിരുന്നു. പക്ഷെ പോറസ് ചെയ്തോ? ചെയ്തോ? മേരി കാഷ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി ജീവിതത്തെ താരതമ്യപ്പെടുത്തുന്നത് പാടാതെ പോകുന്ന പാട്ടിനോട്. എന്താണ് ഈ പാടാതെ പോകുന്നത്? ഞാൻ എന്റെ സിവിൽ സർവീസ് കോച്ചിങ്ങിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു വാചകമാണ് ഈ മേരി കെ ആഷിന്റെ വാചകം. ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിൽ മേരി കെ ആഷിന്റെ വാചകമുണ്ട്. ഞാൻ സിവിൽ സർവീസ് കോച്ചിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് പുസ്തകം എഴുതുമായിരുന്നു. അപ്പൊ അന്ന് എഴുതിയ ഒരു പുസ്തകത്തിലാണ് മേരി കെ ആഷിന്റെ വാചകം കണ്ടത്. ആ വാചകം ഇങ്ങനെയായിരുന്നു, പലർക്കും പാടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവർ പാട്ട് പാടുന്നില്ല.
അവർ പാടാതെ പാടാൻ അവർക്ക് പേടിയാണ്. അവർ പാടാതെ എനിക്ക് പാടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കും. പലരുടെയും ജീവിതം അങ്ങനെയാണ്, പാടാതെ പോകുന്ന പാട്ടാണ്. അപ്പൊ പലതിലേക്കും ഇറങ്ങി തിരിക്കണമെങ്കിൽ, ഇറങ്ങി ചെല്ലണമെങ്കിൽ ആദ്യം നമുക്ക് എന്താകണം? നമുക്ക് ബലബോധമാകണം, ധൈര്യമാകണം. അത് തന്നെയാണ് മർക്കണ്ഡേയമുനിയും പറയുന്നത്. ഒരാൾ കർത്തവ്യ സന്ദേഹത്തിൽ തനിക്ക് താൽപര്യമയോടെ തിരഞ്ഞെടുക്കുന്നത് എന്തും ധർമ്മം. നിങ്ങളിപ്പോ സിവിൽ സർവീസ് കീഴടക്കുക, ഇറങ്ങുക, അത് ധർമ്മമാണ്. എന്താ കാര്യം? എന്നെ കൊണ്ട് ഇത് ഇങ്ങനെയുള്ള വലിയ ലക്ഷ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇനി മറിച്ചു, അയ്യോ എന്നെ കൊണ്ട് നിനക്ക് കൊള്ളത്തില്ല, ബാക്കി എല്ലാവരും വലിയ ആളുകൾ, ഞാൻ മോശക്കാരനാണ്, ഞാൻ മോശക്കാരിയാണ്, ഞാൻ ഒരു ശരാശരിയാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന തോട്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. ആധുനിക കാലഘട്ടത്തിലൊക്കെ ഈ തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് പോലെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്, ട്രെയിനിങ് പ്രോഗ്രാമുകളും മറ്റുമൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം എന്താ ചെയ്യുന്നത്? നിങ്ങളെ എംപവർ ചെയ്യുക നിങ്ങളുടെ ചിന്തകളിലും. ഇവിടെ പറയുന്നതും സമാനം തന്നെയായിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ അദ്ദേഹം പറയുകയാണ്, എന്താണ് പറയുന്നത്? ബലമുണ്ടായിട്ടും അധർമ്മം ചെയ്യാതിരുന്നതിനുള്ള കാരണങ്ങൾ എന്താണ്? കാരണം എന്ന് പറയുന്നത് ഭീരുത്വമാണ് എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോഴും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടല്ല യുധിഷ്ഠിരനെ കുറിച്ച് നമ്മൾ കാണുന്ന, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു തലമല്ല അദ്ദേഹം കൊണ്ടുവരുന്നത്. യുധിഷ്ഠിരൻ ഒരു ഭീരുവാണ് എന്നുള്ള ഒരു തലത്തിലേക്കൊക്കെ നമ്മൾ എത്തിപ്പോകുന്നു. ആനയ്ക്ക് തന്റെ ബലമറിഞ്ഞുകൂടുന്നും അതുകൊണ്ടാണത് പാപ്പാന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി നിൽക്കുന്നതെന്നും ഒരു പൊതു ചൊല്ലുണ്ടല്ലോ. ആനയുടെ ആ കീഴടക്കത്തിൽ താൻ ബലത്തിനാളല്ല എന്ന ബോധമാണുള്ളതെന്നും അതിലൊരു ധർമാനുഷ്ഠാനവും ഇല്ലെന്നും വ്യക്തമാക്കാം എന്നാണ് മക്കളുടെ ചിരിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് കുട്ടികൃഷ്ണമാരൊരു പറയുകയാണ്. അപ്പോ പലപ്പോഴും എന്താണ് പറയുന്നത്, പലപ്പോഴും ഋഷിമാര് പോലും പറയുന്നത് എന്താണ്? വിധിക്ക് വഴങ്ങണോ, വിധിയെ പൗരുഷം കൊണ്ട് വിധിയോട് എതിർക്കണം. ഇതിൽ എന്താണ് ഋഷി ഭാരതീയ കാഴ്ചപ്പാട് എന്താണ്? നമ്മള് കുട്ടികൃഷ്ണമാരെ കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, കുട്ടികൃഷ്ണമാരൊരു ഭാരതീയമായ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു കാര്യം ഒരു ആളാണ്. പാരമ്പര്യം ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ വെസ്റ്റേൺ ഫിലോസഫി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം. പക്ഷെ ഈസ്റ്റ് ഓറിയന്റൽ ഫിലോസഫിയിലേക്ക് നോക്കുവാണെങ്കിൽ അങ്ങനെയൊന്നും, ത്യാഗത്തിന് ചിലപ്പോൾ വലിയ പ്രാധാന്യം കൊടുക്കും. വെസ്റ്റേൺ ഫിലോസഫിയില് ത്യാഗം എന്നുള്ളത് പരാജയമായിട്ട് വേണേക്കാം, പക്ഷെ നമ്മുടെ ഫിലോസഫിക്കൽ തോട്ടിൽ പലപ്പോഴും ത്യാഗം, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കുന്നത്, സ്വയം പരാജയം ഏറ്റുവാങ്ങുന്നത് ഒക്കെ ഹീറോയിസമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഭാരതീയ പാരമ്പര്യ പ്രകാരം എന്താണ്? വിധിക്ക് വഴങ്ങുന്നത് അല്ല എന്താ ചെയ്യേണ്ടത്? വിധിക്ക് വഴങ്ങുകയല്ല ചെയ്യേണ്ടത്, വിധിയെ പൗരുഷം കൊണ്ട് എതിർക്കണം എന്നാണ് പറയുക. അങ്ങനെ വിധിയോട് മറുത്തു നിൽക്കുന്നതാണ് മനുഷ്യന്റെ ധർമ്മം എന്നാണ് ഭാരതീയ കാഴ്ചപ്പാട്. അങ്ങനെ അതാണ് ധർമ്മമെങ്കിൽ ആ വിധിക്ക് വഴങ്ങി കൊടുക്കുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. വിധിക്ക് വഴങ്ങരുത്, പോരാടിക്കൊണ്ടേയിരിക്കണം, എപ്പോഴും പോരാടണം. പ്രവർത്തിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, വീണ്ടും വീണ്ടും ശ്രമിക്കും, അവർക്ക് അപമാനങ്ങൾ നേരിടേണ്ടി വരും. അവരോട് പലരും ചോദിക്കും, നീ എന്താ ഇതുവരെ നേടാത്തത്? അവര് അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകും. പക്ഷെ എന്താണ്, വിശ്വസിക്കണം, മറുത്തു നിന്നുകൊണ്ടേയിരിക്കണം. ദ ബോൾ ഈസ് the game is not over until the last ball is bowled ennaanu alle avasanathe pandu erinju theerunnathu vare kali avasanikkil eppol maattu varan adhigam samayam onnum venda appo 16th vayasil aayus vidhikkappetta manushyan pavurusham kondu dirghaayus nediyathu adaanu markandeyam appo adheyathinu swabhaavikamayittu idu parayanulla oru arhathu thanneyundu appo yudhishthiran endayirunnu ayalde dharmam endayirunnu rajyam vaazhuka ennulladayirunnu swadharmam രാജ്യം വാഴുക സ്വധർമ്മമായിട്ടുണ്ടായിരുന്ന ആൾ എന്താ ചെയ്യുക? ചൂതുകളി കമ്പം മൂലം അതെല്ലാം കളഞ്ഞു കുളിച്ച് ഭാര്യ സഹോദരങ്ങളോടുകൂടി പോന്ന് കാട്ടിൽ താപസിമാരുടെ ഇടയിൽ കൂടിയത് കണ്ടിട്ടാണ് മർക്കണ്ഡേയമുനി ചിന്തിക്കുന്നത്. അതല്ലായിരുന്നു അയാളുടെ ധർമ്മം. അയാളുടെ ധർമ്മമല്ല ചെയ്തത്, യുധിഷ്ഠിരൻ ചെയ്തത് ധർമ്മമല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ആ മഹാഭാരതത്തിൽ അതുവരെ നമ്മൾ കണ്ട ബലബോധത്തെ വീണ്ടും പുനർവിചിന്തനത്തിന് വിധേയമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കിട്ടുന്നത്. നമുക്ക് നോട്ട് എഴുതാം, ഞാൻ അതിന് പറഞ്ഞു തരാൻ നോട്ട്.
രണ്ട് പേജേ ഉള്ളൂ. പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാം, ഏതെങ്കിലും വാക്ക് സംശയം ഉണ്ടെങ്കിൽ ആ വാക്ക് എന്നോട് പറയാം, ഞാനിവിടെ എഴുതാം. ബുക്ക് നമ്മുടെ അവിടെ ഉണ്ട്, ഓഫീസിലുണ്ട്, അബ്സല്യൂട്ടിലുണ്ട്, പബ്ലിക്കേഷനിൽ വിളിച്ചാൽ കിട്ടും. ഡി സി ബുക്സ് ആണ് ഇറക്കിയിരിക്കുന്നത്, സോറി ഡി സി അല്ല, ഇത് എല്ലായിടത്തും കിട്ടത്തില്ല. എന്താ കാര്യം, ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ മാരാറുടെ ഒരു സംഘടനയാണ്, മാരാർ സാഹിത്യ പ്രകാശ്. ഇത് അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ഇത് കളക്ട് ചെയ്തിട്ട് അബ്സല്യൂട്ടിന്റെ ഓഫീസ് ഞാൻ കുറച്ച് കോപ്പി പബ്ലിക്കേഷൻ ഡിവിഷൻകാരോട് വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് 280 രൂപയാണ്, ഫുള്ളാണ്, ഫുൾ ബുക്ക് ആണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് അവിടെ കിട്ടും. 63rd പതിപ്പാണ്, നോക്കി, അത്രയും പോപ്പുലറാ ബുക്ക്, അത്ര സംഭവം ചെറുതല്ല. ഞാൻ ആ നമ്പർ വേണേ നിങ്ങൾക്ക് അയച്ച് ഇപ്പൊ ഈ വൈറ്റ് ബോർഡിൽ ഇടാം, പബ്ലിക്കേഷനിലോട്ട് പറഞ്ഞ അവരത് അയച്ച്. 9847689422 ഭാരതപുരാണ്. അധികം കോപ്പി കാണത്തില്ല, ഇനി ഇപ്പൊ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇനി ഉടനെ കോപ്പി കിട്ടാനും സാധ്യത കുറവാണ്. ഒരു 10-12 കോപ്പി അവിടെ കാണും മാക്സിമം, അതുകൊണ്ടൊന്നും എനിക്ക് സംശയമുണ്ട്. എന്തായാലും കുറച്ച് കോപ്പി ഉണ്ട്, അത് നിങ്ങൾ പറഞ്ഞാൽ അവർ അയച്ചു തരും. 9847689422 ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ബുക്ക് വേണ്ടവർ ബുക്ക് കളക്ട് ചെയ്യാം. യെസ്, അപ്പൊ നമുക്കെന്നാ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടൊന്ന് എഴുതാം, ഞാൻ പറഞ്ഞു തരാം. ആദ്യം ക്വസ്റ്റ്യൻ എഴുതുക. നേശേ ബലസ്യേതി എന്ന രചന വെളിപ്പെടുത്തുന്ന കുട്ടിക്കൃഷ്ണ മാരാരുടെ, നമുക്ക് പഠിക്കാനുള്ള പൊതുവെ ടഫായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ, ഇത് മനസ്സിലാവുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. നേശേ ബലസ്യേതി ചരേത ധർമ്മം എന്ന രചന വെളിപ്പെടുത്തുന്ന കുട്ടിക്കൃഷ്ണ മാരാരുടെ നിരൂപണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം എഴുതിയോ, ക്വസ്റ്റ്യൻ എഴുതിയോ. സ്പീഡ് കൂടുവാണെങ്കിൽ പറയണം, സ്പീഡ് കുറയ്ക്കണം. നേശേ ബലസ്യേതി ചരേത ധർമ്മം എന്ന രചന വെളിപ്പെടുത്തുന്ന കുട്ടിക്കൃഷ്ണ മാരാരുടെ നിരൂപണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം എഴുതി. ഇൻട്രോയിലേക്ക് ഒരു ആൻസർ എഴുതുമ്പോ ഇൻട്രോ എന്ന് പറയുന്ന ഒരു സിംഗിൾ സെന്റൻസിലായി എന്താണോ പറയാൻ പോകുന്നത് അത് വ്യക്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മലയാള നിരൂപണ കലയ്ക്കും സാഹിത്യത്തിനും പുതിയൊരു മാനം എന്ന് വെച്ചാൽ ഡൈമെൻഷൻ, മലയാള നിരൂപണ കലയ്ക്കും സാഹിത്യത്തിനും പുതിയൊരു മാനം നൽകിയ ഉൽപതിഷ്ണുവായ എന്ന് വെച്ചാൽ ക്രിയേറ്റീവായ അല്ലെങ്കിൽ നോവൽ സംഭാവനകളൊക്കെ നൽകിയിട്ടുള്ള ഷായാണ് എഴുതിയിരിക്കുന്നത്. ഉൽപതിഷ്ണുവായ കാവ്യ പരീക്ഷകനാണ് കുട്ടിക്കൃഷ്ണമാരൻ.
കാവ്യ പരീക്ഷകനാണ് കുട്ടികൃഷ്ണ മാരൻ. എഴുതിയോ? കാവ്യ പരീക്ഷകനാണ് കുട്ടികൃഷ്ണ മാരൻ. അടുത്ത പറയാം. സാഹിത്യ വിദ്യയുടെ ആത്യന്തിക ലക്ഷ്യം, സാഹിത്യവിദ്യയുടെ ആത്യന്തിക ലക്ഷ്യം, സാഹിത്യവിദ്യയുടെ ആത്യന്തിക ലക്ഷ്യം മന സംസ്കരണ ആണെന്ന് സാഹിത്യവിദ്യയുടെ ആത്യന്തിക ലക്ഷ്യം മനസംസ്കരണമാണെന്ന വിശ്വാസത്തിൽ അടിയുറച്ച് കലാമൂല്യത്തെക്കാൾ ധർമ്മബോധത്തിലൂന്നിയ രചനകളാണ് രചനകളാണ് അദ്ദേഹത്തിൻ്റെത്. സാഹിത്യവിദ്യയുടെ ആത്യന്തിക ലക്ഷ്യം മനസംസ്കരണമാണെന്ന വിശ്വാസത്തിൽ അടിയുറച്ച് എന്നായിരിക്കും. ഒരു ചന്ദ്രക്കലയും കൂടെ കൊടുത്ത് അടിയുറച്ച് കലാമൂല്യത്തെക്കാൾ ധർമ്മബോധത്തിലൂന്നിയ രചനകളാണ് അദ്ദേഹത്തിൻ്റെ എന്ന് മാറ്റി. അദ്ദേഹം അക്ഷര കൈരളിക്ക് സമ്മാനിച്ചു. എഴുതിയോ? എഴുതിയെങ്കിൽ എഴുതിയെന്ന് പറയോ, ഞാൻ അടുത്തത് പറയാം. വ്യാസഭാരതത്തിലെ പ്രധാന കഥാസന്ദർഭങ്ങളെ അടർത്തിയെടുത്ത് വ്യാസഭാരതത്തിലെ പ്രധാന കഥാസന്ദർഭങ്ങളെ അടർത്തിയെടുത്ത് പ്രധാന കഥാസന്ദർഭങ്ങളെ അടർത്തിയെടുത്ത് ഈ അക്ഷര കൈരളിക്ക് സമ്മാനിച്ചത് അത് കഴിഞ്ഞിട്ടുള്ള ഒന്നുകൂടി പറയോ. അക്ഷരകൈരളിക്ക് സമ്മാനിച്ചു. വ്യാസഭാരതത്തിലെ പ്രധാന കഥാസന്ദർഭങ്ങളെ അടർത്തിയെടുത്ത് വ്യാസഭാരതത്തിലെ മഹാഭാരതം രചിച്ചത് ആരാണ്? വേദവ്യാസം.
അപ്പൊ വ്യാസഭാരതത്തിലെ പ്രധാന കഥാസന്ദർഭങ്ങളെ അടർത്തിയെടുത്ത് അവയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട കഥാപാത്രങ്ങളുടെ ചിത്തവൃത്തികളെ ചിത്തവൃത്തികളെ എന്ന് വെച്ചാൽ മനസ്സിലെ ചിന്തകളെ വ്യാസ ഭാരതത്തിലെ പ്രധാന കഥാസന്ദർഭങ്ങളെ അടർത്തിയെടുത്ത് അവയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട കഥാപാത്രങ്ങളുടെ ചിത്തവൃത്തികളെ അപഗ്രഥിച്ച് ധർമാധർമ്മ വിചിന്തനത്തിന്റെ ധർമ്മവും അധർമ്മവും ധർമാധർമ്മ വിചിന്തനം എന്ന് വെച്ചാൽ എന്താ വിലയിരുത്തൽ ധർമ്മവും അധർമ്മവും വിലയിരുത്തൽ ധർമാധർമ്മ വിചിന്തനത്തിന്റെ പുതിയ തലങ്ങൾ ദൃശ്യവൽക്കരിക്കുന്ന കൃതിയാണ് പുതിയ തലങ്ങൾ ദൃശ്യവൽക്കരിക്കുന്ന കൃതിയാണ് അടുത്ത പറയുക മറ്റാരും സഞ്ചരിക്കാത്ത തലങ്ങളിലൂടെയും ചോദിക്കാത്ത ചോദ്യങ്ങളിലൂടെയും ചിന്താപരമായ ഔന്നത്യം പുലർത്തുന്ന മറ്റാരും കാര്യം ഇതുവരെ ആരും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ മറ്റാരും സഞ്ചരിക്കാത്ത തലങ്ങളിലൂടെയും ചോദിക്കാത്ത ചോദ്യങ്ങളിലൂടെയും ചിന്താപരമായ ഔന്നത്യം എന്താണ് ഒരു തലം ചിന്താപരമായ ഔന്നത്യം പുലർത്തുന്ന നിഗമനങ്ങൾ കൈക്കൊള്ളുന്ന നിഗമനങ്ങൾ എന്ന് വെച്ചാൽ എന്താ നിഗമനം നിങ്ങളുടെ ഒരു കൺക്ലൂഷൻ നമ്മൾ അതിൽ നിന്ന് നിഗമനങ്ങളിൽ എത്തിച്ചേരും വിലയിരുത്തൽ നല്ലൊരു വാക്യം അപ്പൊ എന്താണ് മറ്റാരും സഞ്ചരിക്കാത്ത തലങ്ങളിലൂടെയും ചോദിക്കാത്ത ചോദ്യങ്ങളിലൂടെയും ചിന്താപരമായ ഔന്നത്യം പുലർത്തുന്ന നിഗമനങ്ങൾ കൈക്കൊള്ളുന്ന മാരാരുടെ അനുപമമായ
മറ്റാരും ദർശിക്കാൻ ആവാത്ര ശ്രേഷ്ഠമാണ്. ആരാരുടെ അനുപമമായ അനുപമമായ വിമർശനാത്മകത്വം വിമർശനാത്മകത്വം ഭാരത പര്യടനത്തിനുടനീളം തെളിഞ്ഞു കാണും. ക്രിട്ടിക്കൽ തിങ്കിങ് കേട്ടോ, വിമർശന ഭാരത പര്യടനത്തിലുടനീളം തെളിഞ്ഞു കാണും. അടുത്ത പറയുക, ഭാരത പര്യടനത്തിലെ നേശേ ബലസ്യേതി ചരേത ധർമ്മം എന്ന ഭാഗത്തിലും, ഭാരത പര്യടനത്തിലെ നേശേ ബലസ്യേ ചരേതധർമ്മം എന്ന ഭാഗത്തിലും സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ ചരേതധർമ്മം എന്ന ഭാഗത്തിലും വേർഡ് മീനിങ് എന്ന് പറയാം. ഓരോ വേർഡിന്റെ ടോട്ടൽ മീനിങ് ആണ് നേശ, അതൊരു ശ്ലോകം ആണല്ലോ, അതിന്റെ ടോട്ടൽ മീനിങ് ആണ് നമുക്ക് ആവശ്യം. നീ ബലത്തിനാണല്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നതെല്ലാം അധർമ്മമാണ്. അതാണ് നമ്മൾ കൊടുക്കുന്ന ഡയമെൻഷൻ ആണ്. അതായത് ഇതിനെ കുറിച്ച് നേരത്തെ ആളുകൾ വിചാരിച്ചിരുന്ന എന്താണ് കൊടുത്തിരുന്ന ഡയമെൻഷൻ, നീ ബലത്തിനാളല്ല എന്ന് വെച്ചാൽ അധർമ്മം ചെയ്യാം. ആരാരും കൊടുത്ത എന്താണ്, നിനക്ക് ബലമില്ല എന്ന് നീ ചിന്തിച്ചാൽ അത് അധർമ്മമാണെന്നുള്ള ബലബോധം, ബലബോധത്തിന് ഒരു പുതിയൊരു പുനർവിചിന്തനം ചെയ്തു പുതിയൊരു തലത്തിലേക്ക്. അപ്പൊ നേശേ ബലസ്യേതി ചരേത ധർമ്മം എന്ന ഭാഗത്തിലും മാരാരുടെ നിരൂപണ സവിശേഷതകൾക്കാണ്. നിരൂപകനെ എന്താണ് വ്യത്യസ്തനാക്കുന്നത്, ഒരു നല്ല നിരൂപകനെ വ്യത്യസ്തനാക്കുന്നത്, അയാൾ കൊണ്ടുവരുന്ന ഡയമെൻഷൻസ് ആണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു സിനിമ കാണുന്നു, വേറൊരാൾ സിനിമ കാണും. ചിലപ്പോ ഒരു നല്ല നിരൂപകനാണ് അത് കാണുന്നെങ്കിൽ അയാൾക്ക് ചിലപ്പോ ആ സിനിമയ്ക്ക് പല തലങ്ങളിലേക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കും അല്ലേ, പറ്റുമോ? അപ്പൊ അതാണ് ആ വ്യത്യസ്തത. അപ്പൊ മാരാര് അതുവരെ കാണാത്ത തലങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോയി. ഇപ്പൊ ഒരു നല്ല എഴുത്തുകാരനും ഒരു പരിധിവരെ ഒരു നല്ല നിരൂപകനും ആയിരിക്കും. ധർമ്മം ഉത്കടമായി പരീക്ഷിക്കപ്പെടുന്ന ഒരു മുഹൂർത്തത്തെ അവലംബമാക്കിയാണ് പറഞ്ഞില്ലേ, ഭാരത പര്യടനത്തിലെ നേശേ ബലസ്യേതി ചരേത ധർമ്മം എന്ന ഭാഗത്തിൽ മാരാരുടെ നിരൂപണ സവിശേഷതകൾ കാണാം. മാരാരുടെ നിരൂപണ സവിശേഷതകൾ കാണാം. മാരാരുടെ നിരൂപണ സവിശേഷതകൾ കാണാം. എഴുതിയോ, എഴുതി എഴുതി കുറച്ച് സ്പീഡ് ആവണം. യെസ് സർ, യെസ്. കൈ വേദനിക്കാൻ തുടങ്ങണം, കൈ പെയിൻ ആവണം അല്ലേ. എഴുതി സർ. ധർമ്മം ഉത്കടമായി പരീക്ഷിക്കപ്പെടുന്ന വരി, ധർമ്മം ധർമ്മം ഉത്കടമായി പരീക്ഷിക്കപ്പെടുന്ന, എനിക്ക് സ്പെക് വെച്ചെഴുതുന്നതിന്റെ ഒരു പ്രയാസമുണ്ട്. ധർമ്മം ഉത്കടമായി പരീക്ഷിക്കപ്പെടുന്ന ഒരു മുഹൂർത്തത്തെ അവലംബമാക്കിയാണ് ധർമ്മം ഉത്കടമായി പരീക്ഷിക്കപ്പെടുന്ന ഒരു മുഹൂർത്തത്തെ അവലംബമാക്കിയാണ് നേശേ ബലസ്യേതി ചരേത ധർമ്മം, നേശേ ബലസ്യേതി ചരേത ധർമ്മം
ചരേതധർമ്മം എന്ന മാർക്കണ്ഡേയ വാക്യം, ജസ്റ്റിസ് മാർക്കണ്ഡേയ കച്ചു എന്നൊക്കെ കേട്ടിട്ടില്ല, എന്ന മാർക്കണ്ഡേയ വാക്യം, മാർക്കണ്ഡേയ വാക്യം മാരാർ വിശദീകരിക്കുന്നു. എഴുതിയോ? വനവാസകാലത്ത് ക്ലേശങ്ങൾ സഹിച്ചു കഴിയാതെ, വനവാസകാലത്ത് ക്ലേശങ്ങൾ സഹിച്ചു കഴിയാതെ ധർമാനുസാരം ധർമാനുസാരം രാജ്യം ഭരിക്കാൻ ദ്രൗപദിയും ഭീമനും, ധർമാനുസാരം രാജ്യം ഭരിക്കാൻ ദ്രൗപദിയും ഭീമനും ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും യുധിഷ്ഠിരൻ അത് അധർമ്മമാണെന്ന് പറഞ്ഞ് നിഷേധിച്ചു. ആ ഒന്നുകൂടെ പറയണോ? രാജ്യം ഭരിക്കാന്നുള്ള കഴിഞ്ഞിട്ട് പറയോ. ആ വനവാസകാലത്ത് ക്ലേശങ്ങൾ സഹിച്ച് കഴിയാതെ ധർമാനുസാരം രാജ്യം ഭരിക്കാൻ ദ്രൗപദിയും ഭീമനും ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും. സാർ, യുധിഷ്ഠിരന്റെ ടാന്ന് പറഞ്ഞ പീഠത്തിന്റെ ടായാണോ? ആ യുധിഷ്ഠിരൻ, മറ്റേ പൂജ്യം പോലെ വരുന്ന യുധിഷ്ഠിരൻ. ഭീമനും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും യുധിഷ്ഠിരൻ അത് അധർമ്മമാണെന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. യുധിഷ്ഠിരൻ അത് അധർമ്മമാണെന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. ഇത് ഇവിടെയാണ് മാരാരുടെ ആ ഒരു വിലയിരുത്തല്. തലനാരിഴ കീറി പരിശോധിക്കുക, ഭയങ്കര ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ഒരു 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 വിമർശനമല്ലേ? ഓക്കെ, അതിനെ നമ്മൾ എങ്ങനെ ഗണ്ണിക്കും? നല്ല വിമർശകൻ മുൻപോട്ടേക്ക് വെക്കുന്ന പോയിന്റ്സിനെ ഗണ്ണിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നോക്കൂ, ഇത് യാഥാർത്ഥത്തിൽ ധർമ്മബോധം കൊണ്ടല്ലെന്നും, ഇത് യാഥാർത്ഥത്തിൽ ധർമ്മബോധം കൊണ്ടല്ലെന്നും ദൗർബല്യബോധം കൊണ്ടാണെന്നും, ഇത് യഥാർത്ഥത്തിൽ ധർമ്മബോധം കൊണ്ടല്ലെന്നും ദൗർബല്യബോധം കൊണ്ടാണെന്നും മാരാർ പറയുന്നു. ദൗർബല്യബോധം കൊണ്ടാണെന്നും മാരാർ പറയുന്നു. എഴുതിയോ? സാർ ഒരു മിനിറ്റ്. സാർ, ഇത് യാഥാർത്ഥത്തിൽ ധർമ്മബോധം കൊണ്ടല്ലോ, ദൗർബല്യബോധം കൊണ്ടാണ് കൊണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ട്. യാഥാർത്ഥ്യത്തിൽ ധർമ്മബോധം കൊണ്ടല്ലെന്നും കൊണ്ടല്ലോ എന്നല്ല, കൊണ്ടല്ലെന്നും ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നും വേണ്ട. ദൗർബല്യബോധം കൊണ്ടാണെന്നും മരാർ പറയുന്നു, ഫുൾ സ്റ്റോപ്പ്. രണ്ട് വ്യാഖ്യാനങ്ങളാണ് ഈ ഈ വാക്യത്തിനുള്ളത്. രണ്ട് വ്യാഖ്യാനങ്ങളാണ് പൊതുവെ ഈ വാക്യത്തിനുള്ളത്. അടുത്ത പാരഗ്രാഫ് ആയിട്ട് എഴുതിയാലും രണ്ട് വ്യാഖ്യാനങ്ങളാണ് ഈ വാക്യത്തിന് പൊതുവെ ഉള്ളത്. എഴുതിയോ?
ഒന്ന് ഒന്ന് എന്നിട്ടിട്ട് കോമ ഇട്ടിട്ട് ഒന്ന് ബലത്തിന് ആളാണെന്ന് വെച്ച് അധർമ്മം ചെയ്യരുത്. ബലത്തിന് ആളാണെന്ന് വെച്ചിട്ട് അധർമ്മം ചെയ്യരുത്. ഇപ്പൊ കിരീടത്തിൽ കീരിക്കാടൻ ജോസ് എന്താ ചെയ്യുന്നത്? ബലത്തിന് ആളാണെന്ന് വെച്ചിട്ട് അധർമ്മം ചെയ്യും, ആളുകളെല്ലാം ഇടിക്കും അല്ലേ? അങ്ങനെ ചെയ്യരുതെന്നാണ്. അങ്ങനെ വിലത്തപ്പെടുന്ന രണ്ട് വ്യാഖ്യാനങ്ങളാണ് ഈ വ്യാഖ്യാനത്തിന് പൊതുവേ ഉള്ളത്. ഒന്ന്, ബലത്തിന് ആളാണെന്ന് വെച്ച് അധർമ്മം ചെയ്യരുത്. രണ്ട്, രണ്ട്, ബലത്തിന് ആളല്ലെന്ന് വന്നാൽ അധർമ്മം ചെയ്യാം. എഴുതിയോ? രണ്ട്, ബലത്തിന് ആളല്ലെന്ന് വന്നാൽ അധർമ്മം ചെയ്യാം. ഈ രണ്ട് അർത്ഥങ്ങളും മാർക്കണ്ഡേയന്റെ ചിരിയും പരിശോധിച്ചിട്ട് ഈ രണ്ട് അർത്ഥങ്ങളും മാർക്കണ്ഡേയന്റെ ചിരിയും പരിശോധിച്ചിട്ട് മാരാർ പറയുന്നു ബലമില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് വിധിക്കു വഴങ്ങുന്നതൊന്നും ധർമ്മമല്ല. ബലമില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് വിധിക്ക് വഴങ്ങുന്നതൊന്നും ധർമ്മമല്ല. ബലമില്ലെന്ന് മാർക്കണ്ഡേയന്റെ ചിരിയും പരിശോധിച്ചിട്ട് മാരാർ പറയുന്നു പിന്നെ ഞാൻ പറഞ്ഞ വാക്യം എഴുതിയവരാരെങ്കിലും ഉണ്ടോ? എന്താ എഴുതിയത്? അത് കഴിഞ്ഞ് എന്താ പറഞ്ഞു? ബലമില്ലെന്ന് വെച്ച് ബലമില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് വിധിക്ക് വഴങ്ങുന്നതൊന്നും ധർമ്മമല്ല. എന്നുവെച്ചാ എന്താ, എനിക്ക് കഴിവില്ലെന്ന് വിശ്വസിച്ച അത് അധർമ്മമാണ് അല്ലേ? ബലമില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് വിധിക്ക് വഴങ്ങുന്നതൊന്നും ധർമ്മമല്ല. ബലം പൂണ്ട് വിധിയോട് മറുത്തു നിൽക്കുന്നത് ധർമ്മമാകും. ബലം പൂണ്ട് വിധിയോട് മറുത്തു നിൽക്കുന്നത് ധർമ്മമാവും. എഴുതിയ ഇവിടെ ധർമ്മസങ്കല്പം ബലതത്വത്തിൽ അധിഷ്ഠിതമാണ്. ബലം പൂണ്ട് വിധിയോട് മറുത്തു നിൽക്കുന്നത് അധർമ്മമാണെന്നാണോ? ബലം പൂണ്ട് വിധിയോട് മറുത്തു നിൽക്കുന്നത് ധർമ്മമാവൂ. ബലം പൂണ്ട് വിധിയെ നമ്മൾ തോൽപ്പിക്കണം അല്ലെ? എല്ലാവരും പറയും
അയ്യോ ഐ എ എസ് ഒക്കെ പാടാ, നമ്മളെന്ത് ചെയ്യാം, നമ്മള് ബലം പൂണ്ട് അതിനെ തൊപ്പിച്ച് നമ്മൾ ഐ എ എസ് എടുക്കും. ബലം പൂണ്ട് വിധിയോട് മറുത്തു നിൽക്കുന്നത് ധർമ്മമാവൂ എന്നാണ് ഇവിടെ മാർക്കണ്ഡേയന്റെ പക്ഷം. ആ സോറി, ധർമ്മമാവൂ അത്രയും മതി, ധർമ്മമാവൂ. ഇവിടെ ധർമ്മസങ്കല്പം ബലം പൂണ്ട് വിധിയോട് മറുത്തു നിൽക്കുന്നത് ധർമ്മമാവൂ, ഫുൾ സ്റ്റോപ്പ്. ഇനി അടുത്ത 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 വാചകമായിട്ട് എഴുതുക. ബലത്തെ കുറിച്ചുള്ള ബോധമല്ല, ഇവിടെ ധർമ്മസങ്കല്പം ബലതത്വത്തിൽ അധിഷ്ഠിതമാണ്. ഇവിടെ ധർമ്മസങ്കല്പം ബലതത്വത്തിൽ ബലതത്വത്തിൽ അധിഷ്ഠിതമാണ്, അധിഷ്ഠിതമാണ്. എഴുതിയോ? യെസ്. അടുത്ത എഴുതുക. ബലത്തെ കുറിച്ചുള്ള ബോധമല്ല, മറിച്ച് ബലബോധത്തിനനുസരിച്ച് വ്യക്തി ചെയ്യുന്ന ധർമ്മമാണ് കർമ്മം. ബലത്തെ കുറിച്ചുള്ള ബോധമല്ല, മറിച്ച് ബലബോധത്തിനനുസരിച്ച് വ്യക്തി ചെയ്യുന്ന ധർമ്മമാണ് കർമ്മം. വ്യക്തി ചെയ്യുന്ന ധർമ്മമാണ് കർമ്മം. കർമ്മമാണ് ധർമ്മം എന്നാണോ പറഞ്ഞേ? ധർമ്മമാണ് കർമ്മം. ബലത്തെ കുറിച്ചുള്ള ബോധമല്ല, മറിച്ച് ബലബോധത്തിനനുസരിച്ച് വ്യക്തി ചെയ്യുന്ന ധർമ്മമാണ് കർമ്മം. കർമ്മം ധർമ്മമാണ്, ധർമ്മമാണ് കർമ്മം. അതുകൊണ്ടാണ് യുധിഷ്ഠിരന്റെ ധർമാചരണത്തെ മാരാർ വിമർശിക്കുന്നത്. യുധിഷ്ഠിരന്റെ ധർമാചരണത്തെ അതുകൊണ്ടാണ് യുധിഷ്ഠിരന്റെ ധർമാചരണത്തെ ഇപ്പൊ തീരും കേട്ടോ, രണ്ട് പാരഗ്രാഫ് അതുകൊണ്ടാണ് യുധിഷ്ഠിരന്റെ ധർമാചരണത്തെ മാരാർ വിമർശിക്കുന്നു. എഴുതിയോ? അടുത്ത പാരഗ്രാഫ്. ഇവിധം ശക്തമായ ഒരു സമസ്യയെ ഞാൻ കുറച്ച് എഴുതിപ്പിക്കുന്നതാണ്, അല്ല ഞാൻ പ്രിന്റഡ് നോട്ട് തരാം. ഇവിധം ഇന്ന് ഞാൻ നിങ്ങക്ക് കുറച്ച് കൈക്ക് ഒരു എക്സസൈസ് ആവട്ടെ എന്ന് വിചാരിച്ച കുറച്ച് എഴുത്ത് പരിശീലനം വേണം. ഇവിധം ശക്തമായ ഒരു സമസ്യയെ, സമസ്യ എന്ന് വെച്ചാൽ എന്താണ് സമസ്യ? പ്രശ്നം. ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത സംഗതി. ഇവിധം ഇവിധം ശക്തമായ ഒരു സമസ്യയെ മാർക്കണ്ഡേയ മുനിയുടെ ചിരിയിലൂടെ മുന്നോട്ട് വെച്ച് രാജ്യഭരണമെന്ന സ്വധർമ്മം ആചരിക്കാതെ ഇവിധം ശക്തമായ ഒരു സമസ്യയെ മാർക്കണ്ഡേയ മുനിയുടെ ചിരിയിലൂടെ മുന്നോട്ട് വെച്ച് രാജ്യഭരണമെന്ന
സ്വധർമ്മം ആചരിക്കാതെ അയാളുടെ ഡ്യൂട്ടി എന്തായിരുന്നു? യുധിഷ്ഠിരന്റെ ഡ്യൂട്ടി എന്താ? യുധിഷ്ഠിരൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? രാജ്യം ഭരിക്കുകയല്ലേ വേണ്ടിയിരുന്നത് അല്ലേ? ദ്രൗപദിയും ഭീമനും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും പുള്ളി ചെയ്തില്ല. അപ്പൊ എന്താ പറയാ, രാജ്യഭരണമെന്ന സ്വധർമ്മം ആചരിക്കാതെ കോമ സ്വബലം തിരിച്ചറിയാതെ, സ്വബലം സ്വബലം എന്ന് വെച്ചാൽ സ്വന്തം ബലം, സ്വന്തം ശക്തി, സ്വബലം തിരിച്ചറിയാതെ കാട്ടിൽ കഴിയുന്ന യുധിഷ്ഠിരാദികൾ, കാട്ടിൽ കഴിയുന്ന യുധിഷ്ഠിരാദികൾ അധർമ്മം പ്രവർത്തിക്കുന്നുവെന്ന് മാരാർ യുക്തിഭദ്രമായി പ്രസ്താവിക്കുന്നു. യുക്തിഭദ്രമായി പ്രസ്താവിക്കുന്നു, ആരാർ യുക്തിഭദ്രമായി പ്രസ്താവിക്കുന്നു. എഴുതിയോ? ആരാർ യുക്തിഭദ്രമായി പ്രസ്താവിക്കുന്നു. അടുത്ത കൺക്ലൂഡിംഗ് പാരഗ്രാഫ് തീർന്നു. ഇവിടെ മാരാരുടെ യുക്തി വിചാര കൗശലം പ്രകടമാകും. ഇവിടെ മാരാരുടെ യുക്തി വിചാര കൗശലം തീർന്നു കേട്ടോ, രണ്ട് ലൈനേ ഉള്ളൂ, രണ്ട് മിനിറ്റുള്ളൂ. ഇപ്പത്തേ ഇവിടെ മാരാരുടെ യുക്തി വിചാര കൗശലം പ്രകടമാകും. ഇവിടെ മാരാരുടെ യുക്തി വിചാര കൗശലം പ്രകടമാകും. യുക്തി വിചാര കൗശലം പ്രകടമാകും. ധർമ്മപക്ഷപാതമുറ്റിയ ധർമ്മപക്ഷപാതമുറ്റിയ മാരാരുടെ വിമർശന കല, ധർമ്മപക്ഷപാതമുറ്റിയ മാരാരുടെ വിമർശന കല, മാരാരുടെ വിമർശന കല വിശകലന വൈവിധ്യത്തിലൂടെ. വിശകലന വൈവിധ്യം എന്ന് വെച്ചാൽ എന്താ? അനലിറ്റിക്കൽ സ്കിൽസ് കേട്ടോ. യു പി എസ് സി പേപ്പറിൽ എന്താ നോക്കുന്നത്? മലയാളം ആണെങ്കിലും ജി എസ് ആണെങ്കിലും വിശകലന വൈദഗ്ധ്യമാണ് നോക്കുന്നത്, അനലിറ്റിക്കൽ സ്കില്ല്. ഇവിടെ മാരാരുടെ യുക്തി വിചാര കൗശലം പ്രകടമാകുന്നു. ധർമ്മപക്ഷപാതമുറ്റി മാരാരുടെ വിമർശന കല കോമ വിശകലന വൈവിധ്യത്തിലൂടെ വളരുന്നു. താരതമ്യാത്മക വിലയിരുത്തലുകളിലൂടെ, കമ്പാരിറ്റീവ് അനാലിസിസ് കേട്ടോ, താരതമ്യാത്മക വിശകലന വൈവിധ്യം എഴുതിയല്ലോ, ആയിക്കട്ടെ, ഒരു കിട്ടിയില്ല എന്ന് പറയണം. വി ആർ ഈക്വൽസ് ഒന്നുകൂടെ പറയണോ? ഇവിടെ മാരാരുടെ യുക്തി വിചാര കൗശലം പ്രകടമാകുന്നു. ധർമ്മപക്ഷപാതം ഉറ്റി മാരാരുടെ വിമർശന കല വിശകലന വൈദഗ്ധ്യത്തിലൂടെ വളരുന്നു. എഴുതിയോ? വിശകലന വൈദഗ്ധ്യത്തിലൂടെ വളരുന്നു. താരതാത്മ്യക വിലയിരുത്തലുകളിലൂടെ എഴുതിയോ? ഇവിടെ ഏതാ താരതമ്യാത്മക വിലയിരുത്തൽ? രാമനുമായിട്ടൊരു കമ്പാരിസൺ കൊണ്ടുവന്നു. താരതാത്മ്യ വിലയിരുത്തലുകളിലൂടെ താരതമ്യാത്മക വിലയിരുത്തലുകളിലൂടെ താരതമ്യാത്മക വിലയിരുത്തലുകളിലൂടെ എന്ന് വെച്ചാ കമ്പാരിറ്റീവ് അനാലിസിസ്,
ഇപ്പൊ രാമന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് രണ്ടു പേരെ കമ്പയർ ചെയ്തുകൊണ്ട് പറയുന്നു. പിന്നെ ആനയുടെ എക്സാമ്പിൾ കൊണ്ടുവരുന്നു. പിന്നെ അതാ കൊണ്ടുവന്നത്. പിന്നെ ആരാണ് അവിടെ ഈ മാർക്കണ്ഡേയ മുനിയുടെ തന്നെ എക്സാമ്പിൾ പറയുന്നത്. അതുപോലെ രാജാക്കന്മാർ രണ്ടുപേരുടെ എക്സാമ്പിൾ കൊണ്ടുവരുന്നു. താരതമ്യാത്മക വിലയിരുത്തലുകളിലൂടെ ആ വിമർശനധാര, ആ വിമർശനധാര സ്വച്ഛന്ദം ഒഴുകുന്നു, സ്വച്ഛന്ദം പ്രവഹിക്കുന്നു, സ്വച്ഛന്ദം പ്രവഹിക്കുന്നു, സ്വച്ഛന്ദം പ്രവഹിക്കുന്നു. എഴുതിയോ? എഴുതി സർ. സ്വച്ഛന്ദം പ്രവഹിക്കുന്നു, സ്വച്ഛന്ദം പ്രവഹിക്കുന്നു. പാണ്ഡവന്മാർ അജയന്മാരാണെന്നുള്ള വസ്തുത അറിഞ്ഞു. അല്ല, അതുകൂടെ വെച്ചു. ആക്ച്വലി വേറൊരു ചാപ്റ്ററിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ ആണ്, ഇവിടെ വേണേ കൊണ്ടുവരാം. പാണ്ഡവന്മാർ അജയന്മാരാണെന്നുള്ള വസ്തുത അറിഞ്ഞുകൊണ്ട് പാണ്ഡവന്മാർ അജയന്മാരാണെന്നുള്ള വസ്തുത അറിഞ്ഞുകൊണ്ട് പാണ്ഡവന്മാർ അജയന്മാരാണെന്നുള്ള വസ്തുത അറിഞ്ഞുകൊണ്ട് പോർക്കളത്തിൽ അടിപതറാതെ, കാര്യം ദുര്യോധനൻ അറിയാമായിരുന്നു, ദുര്യോധനൻ തോക്കും, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? അയാൾ ഫൈറ്റ് ചെയ്തു പോറസ് അലക്സാണ്ടറോട് നേരിട്ടോ. പാണ്ഡവന്മാർ അജയന്മാരാണെന്നുള്ള വസ്തുത അറിഞ്ഞുകൊണ്ട് പോർക്കളത്തിൽ അടിപതറാതെ വീരസ്വർഗം പ്രാപിച്ച ദുര്യോധന വീര്യത്തെ, വീരസ്വർഗം പ്രാപിച്ച ദുര്യോധന വീര്യത്തെ, ദുര്യോധന വീര്യത്തെ ദുര്യോധന്റെ ശക്തിയാ വീര്യം. വീര്യം എന്ന് വെച്ചാ എന്താണ്? അയാളുടെ വീരസ്വർഗം പ്രാപിച്ച ദുര്യോധന വീര്യത്തെ ധർമ്മമായി കാണുവാൻ മാരാർക്ക് സാധിച്ചതും, ധർമ്മമായി കാണുവാൻ മാരാർക്ക് സാധിച്ചതും ദുര്യോധൻ എന്താ ചെയ്തത്? ദുര്യോധന് സ്വർഗമാണോ നരകമാണോ കിട്ടിയത്? പാണ്ഡവർക്ക് എന്താ കിട്ടിയത്? സ്വർഗമാണോ നരകമാണോ? പാണ്ഡവർക്ക് എന്താ കിട്ടിയത്? പെട്ടെന്ന് കിട്ടിയോ? അവര് അവര് അവർക്ക് വളരെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്താൻ സാധിച്ചു പാണ്ഡവർക്ക്. ഇല്ല ഇല്ല, യുധിഷ്ഠിരൻ ഉടലോടെ സ്വർഗത്തില് പോയ. അപ്പൊ നോക്കൂ, പാണ്ഡവന്മാർ അജയന്മാരാണെന്നുള്ള വസ്തുത അറിഞ്ഞുകൊണ്ട് പോർക്കളത്തിൽ അടിപതറാതെ വീരസ്വർഗം പ്രാപിച്ച ദുര്യോധന വീര്യത്തെ ധർമ്മമായി കാണുവാൻ മാരാർക്ക് സാധിച്ചതും ധാർമ്മിക മൂല്യ പ്രതിപത്തി മൂലമാണ്. ധാർമ്മിക മൂല്യ പ്രതിപത്തി എന്നുവെച്ചാ മാരാര് ചുമ്മാ അല്ല പറയുന്നത്. മാരാര് പറയുന്നത് ധർമ്മത്തെ അടിസ്ഥാനമാക്കിയാണ് മാരാര് സംസാരിക്കുന്നത്. ആണോ? മാരാര് പറയുന്നതിലെല്ലാം ധർമ്മം കുടികൊള്ളുന്നുണ്ട്. ഉണ്ടോ? നിങ്ങൾ വിലയിരുത്തൂ. മാരാർക്ക് സാധിച്ചതും ധാർമ്മിക മൂല്യ പ്രതിപത്തി മൂലമാണ്. ഫുൾ സ്റ്റോപ്പ്. തീർന്നു. ഇപ്രകാരം യുക്തിഭദ്രമായി, ഇപ്രകാരം യുക്തിഭദ്രമായി ധാർമ്മിക സമസ്യകളെ പൂരണം ചെയ്യുന്നതിലാണ്. തീർന്നു കേട്ടോ. ഇപ്രകാരം യുക്തിഭദ്രമായി ധാർമ്മിക സമസ്യകളെ പൂരണം ചെയ്യുന്നതിലാണ്, ധാർമ്മിക സമസ്യകളെ പൂരണം ചെയ്യുന്നതിലാണ് അതിനെ സോൾവ് ചെയ്യുക, പൂരിപ്പിക്കുക, പൂരണം ചെയ്യുക എന്ന് വെച്ചാൽ ധാർമ്മിക സമസ്യകളെ പൂരണം ചെയ്യുന്നതിലാണ് മാരാരുടെ വിമർശനത്തിന്റെ സൗന്ദര്യാത്മകത. മാരാരുടെ വിമർശനത്തിന്റെ സൗന്ദര്യാത്മകത ഈ നിഷ്ഠയാണ്, ഈ നിഷ്ഠയാണ്, ഈ നിഷ്ഠയാണ് മാരാരുടെ വിമർശനത്തെ
ആരാരുടെ വിമർശനത്തെ ഗൗരവപൂർണമായ മാനസിക ചിന്ത വൃത്തിയാക്കി മാറ്റി. ഒന്നുകൂടി പറയോ? ഈ നിഷ്ഠയാണ്, ഈ നിഷ്ഠയാണ് മാരാരുടെ വിമർശനത്തെ, ആരാരുടെ വിമർശനത്തെ ഗൗരവപൂർണമായ മാനസിക ഗൗരവപൂർണമായ മാനസിക എന്ന് വേണ്ട, ചിത്തവൃത്തിയാക്കി മാറ്റുന്ന എന്ന് വേണ്ട, ഗൗരവപൂർണമായ ചിത്തവൃത്തിയാക്കി മാറ്റുന്നു, ഗൗരവപൂർണമായ ചിത്തവൃത്തിയാക്കി മാറ്റുന്നു. കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ പറഞ്ഞത്? ഒന്ന് പറയാം അവിടെ തൊട്ട്. ഇപ്രകാരം ഇപ്രകാരം യുക്തിഭദ്രമായി ധാർമ്മിക സമസ്യകളെ പൂരണം ചെയ്യുന്നതിലാണ് മാരാരുടെ വിമർശനത്തിന്റെ സൗന്ദര്യാത്മകത എഴുതിയ ഈ നിഷ്ഠയാണ് മാരാരുടെ വിമർശനത്തെ ഗൗരവപൂർണമായ ഗിനിഷ്ഠയാണ് മാരാരുടെ വിമർശനത്തെ ഗൗരവപൂർണമായ ചിത്തവൃത്തിയാക്കി മാറ്റുന്നു. എന്നുവെച്ചാ മെന്റൽ ആക്ട്, ബൗദ്ധികമായ പ്രവൃത്തിയാക്കി മാറ്റുന്നു, ഗൗരവപൂർണമായ ചിത്തവൃത്തിയാക്കി മാറ്റുന്നു. എഴുതിയോ? അപ്പൊ അത്രേ ഉള്ളൂ സംഭവം. ഇതിപ്പോ എഴുതേണ്ട ഒരു രീതി മനസ്സിലായോ? പൊതുവെ ടഫായിട്ടുള്ള രീതിയാണ്. കുറച്ച് എങ്ങനെയുണ്ട് മനസ്സിലായോ? സംഭവം മനസ്സിലായോ? പക്ഷെ ഇത് കുറച്ച് നിങ്ങൾ ചിന്തിക്കുന്ന ആളുകളാണ് ഇത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. ചിന്താശക്തി ഇല്ലാത്ത ആളുകളാണെങ്കിൽ ചിലപ്പോ അത് ബോറടി ആയിട്ടും ഫീൽ ചെയ്യും. നമുക്ക് മലയാളത്തിൽ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളും. ഒരു കാര്യം ചെയ്യണ്ടേ സാർ, ഇപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എഴുതിയ ഈ പാരഗ്രാഫില്ലേ, ഇതില് ഒരു പാരഗ്രാഫിൽ കുറച്ച് വാചകങ്ങളിലുള്ളൂ. അപ്പൊ അതുപോലെ തന്നെയാണ് യു പി എസ് സി എക്സാമിനും കുറച്ച് വാചകങ്ങളും മാത്രമേ ഒരു പാരഗ്രാഫിൽ വേണ്ടു. നമുക്ക് ഇത്രയും മതി, ഇത്രയും മതി, ഇത്രയും മതി. ഒത്തിരി വലിയ ലെങ്തി പാരഗ്രാഫ് ഒന്നും എഴുതരുത്, കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫാക്കി എഴുതുക. ഇങ്ങനെ എഴുതിയാൽ മതി. പിന്നെ നിങ്ങൾ കൂടുതലൊന്നും പഠിക്കാനും ഇല്ല. നമ്മൾ ഈ തരുന്ന നോട്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റും മാത്രം പഠിച്ചാൽ മതി. ബാക്കി അനാലിസിസ് ഇപ്പൊ മാരാരുമായിട്ട് ബന്ധപ്പെട്ട സകല പുസ്തകങ്ങളും എന്റെ കയ്യിലുണ്ട്. എല്ലാ പുസ്തകങ്ങളും മാരാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം എന്റെ കയ്യിലുണ്ട്. അതെല്ലാം എടുത്തിട്ടാണ് ഞാൻ നോട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ കണ്ടന്റ് എല്ലാം അതിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ഓരോന്നായിട്ട് പഠിച്ചു പോവുക. ഭാരതപര്യടനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കുള്ള പോസിറ്റീവ്സ് ആയിട്ട് നമ്മളിത് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. മലയാളത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ആ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. എഴുതിയിട്ട് എന്നെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്ത് വായിക്കാം അടുത്ത ദിവസം. സാർ ഒരു ഡൗട്ട് ആ ചോദിച്ചു സാർ, നമ്മൾ മലയാളത്തിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അതിന് മാർക്ക് കുറയോ? പൊതുവായിട്ട് മിസ്റ്റേക്ക് വന്നാൽ മാർക്ക് കുറച്ച് മാർക്ക് കുറയ്ക്കുമായിരിക്കും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ഒരു മാഗസിൻ ഒരു രണ്ടു മാസം വായിച്ചു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാം മാറും. പത്രം മലയാളം പത്രം വായിച്ചാൽ മതി, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. രണ്ടോ മൂന്നോ മാസം നമുക്ക് എന്തായാലും എക്സാമിലേക്ക് ഒരു അഞ്ചാറ് മാസം നമ്മളെ പത്രം വായനയൊക്കെ തുടങ്ങിയാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ മാറിപ്പോകും. ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓക്കെ, പിന്നെ അങ്ങനെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ ഇവിടെ കണ്ടാലും ഇങ്ങനെ ഒത്തിരി മാർക്കൊന്നും കുറയ്ക്കാലും സ്വാഭാവികമായിട്ടും ചെറിയൊരു മാർക്ക് കുറയ്ക്കും. യു പി എസ് സി അനാലിസിസ് വരിക എന്നുള്ളത് പ്രധാനമാണ്. നല്ല അനലറ്റിക് അനാലിസിസും ഉണ്ട്, ഡൈമെൻഷൻസും ഉണ്ട്, ആൻസേഴ്സ്. വേറെ എന്തെങ്കിലും സംശയം? അപ്പൊ ഈ പുസ്തകം ഒന്ന് കളക്ട് ചെയ്യുക, ഭാരതപര്യടനം ബുക്ക് കളക്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യുക, ഒന്ന് വായിച്ചു കൊടുക്കുക.
പബ്ലിക്കേഷൻ നമ്പർ അതില് വാട്സപ്പ് ചെയ്താലും മതി, നിങ്ങളുടെ അഡ്രസ്, പുസ്തകത്തിന്റെ പേര് പറഞ്ഞു. വിളിക്കുന്നതിലെ സൗകര്യം അതായിരിക്കും, അവരൊക്കെ ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുസ്തകമുണ്ട്, നമ്മളത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇറക്കിയിരിക്കുന്ന മാരാർ സാഹിത്യ പ്രകാശമാണ് ഇറക്കിയിരിക്കുന്നത്. പക്ഷെ ഇത് സാധാരണ സ്ഥലങ്ങളിലൊന്നും ഈ പുസ്തകം അങ്ങനെ കിട്ടുന്ന ഒരു സംഭവമല്ല, എല്ലായിടത്തും ഇവരായോണ്ട്, ഈ മാരാർ സാഹിത്യ പ്രകാശം ആയതുകൊണ്ട് എല്ലായിടത്തും അത്ര അവൈലബിൾ അല്ല. അബ്സല്യൂട്ടിൽ ഒരു 10-12 കോപ്പി ഉണ്ടെന്നാണ് എന്റെ ധാരണ. അവിടെ വിളിച്ചാൽ കിട്ടും, അവിടെ വിളിച്ചാൽ അവർ അയച്ചു. പക്ഷെ അവിടെ ഇദ്ദേഹത്തിന് അവിടെ വേണ്ടേ, ഗൾഫ് ചെയ്യണ്ടേ? എന്ത് ചെയ്യും? ചോദിച്ചായിരുന്നു ഡി സി ബുക്ക്, അവര് പറഞ്ഞു തുറവൂർ വിശംബറിന്റെ വേറെ ഒരു ബുക്ക് ആണ് മഹാഭാരത. നമുക്ക് കൃതി അല്ലേ വേണ്ടേ, നമുക്ക് സിലബസിൽ പറയുന്ന കൃതി അല്ലേ. അതെ അതെ, നാട്ടിൽ വരുമ്പോ ബാക്കി വായിച്ചു നോക്കിട്ടെ. ഓക്കെ, അപ്പൊ വേറെ സംശയം എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെ, എന്റെ നമ്പർ അറിയാമല്ലോ, പേഴ്സണൽ നമ്പറിൽ വിളിച്ചാൽ മതി. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി. എന്റെ പേഴ്സണൽ നമ്പർ ഞാൻ ഇവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം, 9847077522. സംശയമുള്ളവര് വാട്സപ്പ് ചെയ്യോ മെസ്സേജ് ചെയ്യോ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഉണ്ടല്ലേ, ആ മതി. അപ്പൊ എവിടെന്നെങ്കിലും കളക്ട് ചെയ്താൽ മതി. ഓൾ ദി ബെസ്റ്റ്. Thank you, sir. Good night. Thank you, sir. Good night, sir.